നമസ്കാരം സുഹൃത്തുക്കളെ ലാറവെൽ മലയാളം ട്യൂട്ടോറിയൽ ട്വൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഈ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിനു മുമ്പുള്ള മൂന്ന് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മിസ്സാകും അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ എം വി സി പാറ്റിയുടെ അകത്തെ മോഡലും വ്യൂവും മാത്രമേ യൂസ് ചെയ്തോളൂ നമ്മൾ ഇതുവരെ കൺട്രോളറ് യൂസ് ചെയ്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ടിൻ്റെ അകത്താണ് ആക്ച്വലി ഈ ട്വീറ്റ് സെലക്ട് ചെയ്യാനും ഒരു ഇൻഡിവിജ്വൽ ട്വീറ്റ് സെലക്ട് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തത് ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റൂട്ടിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത് പ്രാക്ടിക്കൽ അല്ല കാരണം ഇതിപ്പോൾ നമുക്ക് ഈ ട്വീറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി മാത്രമേ ഉള്ളൂ മറ്റ് ഫംഗ്ഷനാലിറ്റീസും കൂടെ വരുന്നതനുസരിച്ച് ഈ പേജ് വളരെ വലുതാകും പിന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ട്വീറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ ട്വീറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് നമുക്ക് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം ദെൻ ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാം അതായത് ഒരു ട്വീറ്റ് സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ട്വീറ്റ് സേവ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റിയും നമുക്ക് ആ കൺട്രോളറിൻ്റെ അകത്ത് എഴുതാം അപ്പോൾ ആ കൺട്രോളറിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് ഫോൾഡറിൻ്റെ അകത്ത് എച്ച് ടി പിയിൽ കൺട്രോളേഴ്സ് എന്നുള്ള ഒരു ഡയറക്ടറുണ്ട് ഇവിടെയാണ് നമ്മളൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വേണമെങ്കിലും മാനുവലി ഇവിടെ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചു നമുക്ക് ആർട്ടിസാൻ കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കൺട്രോളറും ആർട്ടിസ് ആൻഡ് കമാൻഡ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതിനായിട്ട് നമ്മൾ പറയുകയാണ് പി എച്ച് പി ആർട്ടിസാൻ മേക്ക് കൺട്രോളർ ദെൻ കൺട്രോളറിൻ്റെ പേര് നമുക്ക് പറയാം നമുക്ക് ട്വീറ്റിന് വേണ്ടിയിട്ടാണ് ഒരു കൺട്രോളർ വേണ്ടത് അപ്പോൾ നമുക്ക് ട്വീറ്റ് കൺട്രോളർ എന്ന് കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ എച്ച് ടി പിയിലെ കൺട്രോളേഴ്സ് ഡയറക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ട്വീറ്റ് കൺട്രോളർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ആക്ച്വലി എം ടി ആണ് നോക്കിയാൽ അത് ഈ കൺട്രോളർ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് എല്ലാ ട്വീറ്റുകളും ലിസ്റ്റ് ചെയ്യാനായിട്ടൊരു പേജ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇനിയിപ്പോൾ ആക്ച്വലി വരുന്നത് ഈ ട്വീറ്റ് കൺട്രോളറിൻ്റെ അകത്തായിരിക്കും അപ്പോൾ ബേസിക്കലി ട്വീറ്റ് എന്നുള്ളൊരു എൻ ഡി എല്ലാ ഓപ്പറേഷൻസും ആണ് നമ്മളിപ്പം ട്വീറ്റ് കൺട്രോളറിൽ ഉദ്ദേശിക്കുന്നത് സോ ട്വീറ്റ് എന്നുള്ളൊരു എൻ ഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം നമുക്കൊരു ട്വീറ്റിൻ്റെ ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ദെൻ അത് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് എല്ലാ ട്വീറ്റ്സും ലിസ്റ്റ് ചെയ്യണം ദെൻ ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് കാണണം ദെൻ നമുക്കൊരു ട്വീറ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതായത് എഡിറ്റ് ഒരു ഫോമിൽ എഡിറ്റ് ചെയ്യാൻ ഭാഗത്തിന് അത് കിട്ടണം നമുക്ക് ദെൻ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം ദെൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഈ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഫോം വേണം അതുപോലെ ക്രിയേറ്റ് ചെയ്ത ഫോം നമുക്ക് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ക്രഡ് ഓപ്പറേഷൻസ് അതായത് ക്രിയേറ്റ് റീഡ് അപ്ഡേറ്റ് ഡിലീറ്റ് ഇത്രയും ഓപ്പറേഷൻസ് വരുന്നത് ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പേജ് വേണം ആ ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ച് അത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനൊരു ഓപ്ഷൻ വേണം ദെൻ നമുക്ക് ലിസ്റ്റ് ചെയ്യാനൊരു പേജ് വേണം ഒരു ട്വീറ്റ് മാത്രമായിട്ട് കാണാൻ പേജ് വേണം ദെൻ എഡിറ്റ് ഓപ്ഷൻ വേണം എഡിറ്റ് ചെയ്യുമ്പം ആ എഡിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു പേജായിട്ട് വരണം ദൻ ആ എഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം ദെൻ നമുക്കൊരു പെർട്ടിക്കുലർ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ഏതൊരു എൻറ്റിറ്റിക്കും ഏതൊരു റിസോഴ്സിൻ്റെ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ കൺട്രോളറിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഈ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ പറയുകയാണ് പബ്ലിക് ഫങ്ഷൻ നമുക്ക് ആദ്യം വേണ്ടത് ലിസ്റ്റിംഗ് ആണ് ലിസ്റ്റിങ്ങിനെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ആണ് ഇൻഡെക്സ് എന്നുള്ള ഫങ്ഷൻ അതായത് എല്ലാ ട്വീറ്റ്സും ലിസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് വേണ്ട എന്താണ് ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുകയാണ് പബ്ലിക് ഫങ്ഷൻ ക്രിയേറ്റ് ഇതെന്തിനാണ് ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോം വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കമൻ്റ് എഴുതി പോകാം ഡിസ്പ്ലേ എ ഫോം ടു ക്രിയേറ്റ് എ ട്വീറ്റ് ഓക്കെ ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഓൾ ട്വീറ്റ്സ് ഓക്കെ ഇനി നമുക്ക് വേണ്ടതെന്നാണ് പബ്ലിക് ഫങ്ഷൻ ഈ ക്രിയേറ്റ് പേജിൻ്റെ അകത്ത് നമുക്ക് ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വരും അതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോറാവണം ഡി ബിയിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫങ്ഷൻ വേണം സ്റ്റോർ അത് സേവ് എ ട്വീറ്റ് ടു ഡേറ്റാബേസ് ഇനി നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് കാണണം അതിനെ നമ്മൾ പറയുകയാണ് പബ്ലിക് ഫങ്ഷൻ ഷോ അതെന്തിനാണ് ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രം കാണാനാണ് വ്യൂ സിംഗിൾ ട്വീറ്റ് ഇനി നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം അതായത് നമ്മളൊരു ട്വീറ്റ് സെലക്ട് ചെയ്തിട്ട് ആ ട്വീറ്റിൻ്റെ ടൈറ്റിലും അതിൻ്റെ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പബ്ലിക് ഫങ്ഷൻ എഡിറ്റ് ഇതെന്തിനാണ് ഫോം ടു എഡിറ്റ് ട്വീറ്റ് അങ്ങനെ ഒരു ഫോം നമുക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ അപ്പോൾ അത് ഡേറ്റാബേസിൽ പോയി അപ്ഡേറ്റ് ആവണം അതിന് മറ്റൊരു ഫങ്ഷൻ വേണം പബ്ലിക് ഫങ്ഷൻ അപ്ഡേറ്റ് ഇതെന്തിനാണ് അപ്ഡേറ്റ് എ ട്വീറ്റ് ഇൻ ഡേറ്റാബേസ് ഇനി നമുക്ക് ഒരു റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം അതായത് ഒരു ട്വീറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്കോർഡ് ടേബിളിൻ്റെ അകത്തുനിന്ന് റിമൂവ് ആയിപ്പോകണം അപ്പോൾ അതിന് പബ്ലിക് ഫങ്ഷൻ നമ്മൾ നോർമലി കൊടുക്കുന്നത് ഡിസ്ട്രോയ് എന്നുള്ളൊരു പേരാണ് റിമൂവ് എ ട്വീറ്റ് ഫ്രം ദ ഡാറ്റാബേസ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഏഴ് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ക്രെഡ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഏഴ് കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഓരോന്ന് ഒന്നും ഒന്ന് പറയാം ഇൻഡെക്സ് എന്ന് പറയുന്നത് ട്വീറ്റുകളെ ലിസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം വരാൻ വേണ്ടിയിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റ് ഫോമിലെ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ട്വീറ്റ് കാണാൻ വേണ്ടിയിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്വീറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഫോം വരാൻ വേണ്ടിയിട്ട് ദെൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ എഡിറ്റ് ചെയ്യാനുള്ള ഫോമിലെ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പം ഇതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട ഏതൊരു എൻഡിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാലും റിസോഴ്സ് കഴിഞ്ഞാലും അതിൽ ഇത്രയും കാര്യങ്ങളാണ് നോർമലി വരുന്നത് ഇത് മാത്രമേ വരൂ എന്ന് പറയാൻ പറ്റില്ല കോമൺലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതൊരു റിസോഴ്സ് കഴിഞ്ഞാലും ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതായത് ലിസ്റ്റ് ഓൾ ട്വീറ്റ്സ് അത് നമ്മൾ ചെയ്തതാണ് അതായത് എല്ലാ ട്വീറ്റും ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ദെൻ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് കാണാനുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോ ചെയ്യാനായിട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ വെബ് ഡോട്ട് പി എച്ച് പിയുടെ അകത്ത് അതായത് ഈ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോളർ ആക്കി നമ്മൾ കൊണ്ടുവരണം പിന്നെ നമുക്ക് ഈ ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള റൂട്ട് അതായത് ട്വീറ്റ്സ് എടുക്കാനായിട്ടുള്ള റൂട്ട് ഇത് നമുക്ക് കൺട്രോളർ ഫങ്ഷനാക്കി മാറ്റി എഴുതണം അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ഇത് തന്നെ ഒന്നുകൂടെ എഴുതുകയാണ് റൂട്ട് ഗെറ്റ് ട്വീറ്റ്സ് അപ്പം നമ്മളിവിടെ ഒരു ക്ലോഷർ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടാണ് പറയുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് അതൊരു ആയിരിക്കും അതിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഏത് കൺട്രോളറാണ് ആണ് അപ്പം നമ്മുടെ കേസിൽ നമ്മുടെ കൺട്രോളറിൻ്റെ പേര് ട്വീറ്റ് കൺട്രോളർ എന്നാണ് ട്വീറ്റ് കൺട്രോളർ അപ്പോൾ നമ്മൾ ട്വീറ്റ് കൺട്രോളർ എന്ന് കൊടുക്കുമ്പോൾ അതിവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഇൻക്ലൂഡ് ആവും ഇത് ഇൻക്ലൂഡായി ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ക്ലാസ് അതായത് ഈ ട്വീറ്റ് കൺട്രോളർ എന്നുള്ള ക്ലാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കോമ സെക്കൻഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിലേത് ഫങ്ഷൻ ആണെന്നുള്ളതാണ് ട്വീറ്റ്സ് എന്ന് പറയുമ്പം അത് ഈ ട്വീറ്റ് കൺട്രോളറിൻ്റെ അകത്തെ ഇൻഡെക്സ് എന്നുള്ള ഫങ്ഷനാണ് അപ്പം നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് കൊടുക്കണം സോ ഇവിടെ പറയുകയാണ് ഇൻഡെക്സ് സെമി കോളൻ അപ്പോൾ നമ്മളിനി ഈ റൂട്ടിന് പകരമായിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ദെൻ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ ട്വീറ്റ് എടുക്കാനുള്ള ഈ കോഡ് ഇത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇൻഡെക്സിൻ്റെ അകത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ് ഇനി ഈ ട്വീറ്റ് കൺട്രോളറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എറർ കാണാൻ പറ്റും കാരണം ട്വീറ്റിൻ്റെ മോഡൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ സ്പേസ് അടിക്കുക ട്വീറ്റിൻ്റെ മോഡൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിവിടെ ഇൻക്ലൂഡ് ആവും അപ്പോൾ ട്വീറ്റ് ഇനി ലിസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി കൺട്രോളറിൻ്റെ അകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ താഴെയുള്ള ഈ റൂട്ട് റിമൂവ് ചെയ്ത് കളയാം ഇനി നമ്മൾ എഴുതിയേക്കുന്ന റൂട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ട്വീറ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ കൺട്രോളറിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോ എന്നുള്ളതാണ് ഷോ എന്നുള്ള ഫങ്ഷൻ അപ്പോൾ നമുക്ക് ഈ കോഡ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഷോ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഐ ഡിയുടെ അവിടെ എറർ കാണിക്കുകയാണ് കാരണം ഐ ഡി എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഐ ഡി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതേ ഐ ഡി തന്നെ ഈ ഫങ്ഷൻ്റെ അകത്ത് കൊടുക്കണം ഈ ഷോയിൻ്റെ അകത്ത് നമ്മൾ അതേ ഐ ഡി കൊടുക്കുന്നു ഇപ്പോൾ ആ എറർ പോയി അപ്പോൾ ഇനി ഇത് ഷോ ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി ഈ കൺട്രോളറാണ് ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ആവശ്യമില്ല നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് വീണ്ടും ഒരറെ പറയുന്നു ട്വീറ്റ് കൺട്രോളർ ക്ലാസ് കോമ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോ എന്നാണ് അപ്പോൾ ഇവിടെ ഷോ എന്ന് കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ റൂട്ടിൻ്റെ അകത്ത് ഈ കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം ഈ കൺട്രോളറിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തു നമ്മൾ കൺട്രോളർ സേവ് ചെയ്യുന്നു റൂട്ട് സേവ് ചെയ്യുന്നു ഇനി നമുക്കൊന്ന് ആ പേജിൽ പോയി നോക്കാം ഇപ്പോൾ ട്വീറ്റ്സിന്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരു ട്വീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനും പറ്റുന്നുണ്ട് അപ്പം നമ്മൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ കൺട്രോളറിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തു ഇതെല്ലാറിൻ്റെ ഡോക്യൂമെന്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു റിസോർട്ട്സിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ കൃത്യമായിട്ട് എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്വീറ്റ്സ് പറയുന്ന പോലെ തന്നെ ഇവർ ഫോട്ടോസിന്റെ ഒരു എക്സാമ്പിൾ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ റിക്വസ്റ്റ് വരുന്നത് ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റും ഉണ്ട് അത് കൂടാതെ തന്നെ പാച്ച് അല്ലെങ്കിൽ പുട്ട് റിക്വസ്റ്റും ഒരു ഡിലീറ്റ് റിക്വസ്റ്റും ഉണ്ട് അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ ബ്രൗസറിന് ആകെ അറിയാവുന്ന രണ്ട് എച്ച് ടി ടി പി വേബ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗെറ്റും ഒന്ന് പോസ്റ്റുമാണ് ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പം എല്ലാ ട്വീറ്റ്സും കാണുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് കാണുക അവിടെയൊക്കെ നമ്മൾ ഗെറ്റാണ് യൂസ് ചെയ്യുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ അങ്ങോട്ട് കൊടുത്ത് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെയാണ് ഈ പോസ്റ്റ് തന്നെ നമ്മൾ നോർമലി സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കും മോഡിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് പുട്ട് അല്ലെങ്കിൽ പാച്ച് എന്നുള്ള പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ ഡിലീറ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബ്രൗസർ നമുക്ക് ഗെറ്റ് പോസ്റ്റ് റിക്വസ്റ്റുകളുടെ ഓപ്ഷൻ മാത്രമേ തരുള്ളൂ പക്ഷേ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് മറ്റു റിക്വസ്റ്റുകളും പുട്ട് പാച്ച് റിക്വസ്റ്റും ഡിലീറ്റ് റിക്വസ്റ്റും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ബേസിക്കലി ഈ സ്ലാഷ് ഫോട്ടോസ് എന്നുള്ളൊരു യു ആർ എല്ലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഫോട്ടോസും ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളറിലെ ഫംഗ്ഷൻ്റെ പേര് ഇൻഡെക്സ് എന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഗെറ്റ് റിക്വസ്റ്റ് ഫോട്ടോസ് സ്ലാഷ് ക്രിയേറ്റ് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഈ ഫോട്ടോസ് എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ ആവും അതായത് ട്വീറ്റ്സ് ട്വീറ്റ് ആണെങ്കിൽ ട്വീറ്റ്സ് ആവും ജോബ് ആണെങ്കിൽ ജോബ്സ് എന്നാവും അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവും ബാക്കിയെല്ലാം സെയിം ആയിരിക്കും സ്ലാഷ് ക്രിയേറ്റ് സ്ലാഷ് എഡിറ്റ് ഇതെല്ലാം സെയിം ആയിരിക്കും അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇതിൽ ഗെറ്റ് റിക്വസ്റ്റുകൾക്കൊക്കെ ഒരു വ്യൂ പേജ് ഉണ്ടാവും ഉദാഹരണത്തിന് ഗെറ്റ് സ്ലാഷ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ പേജ് അവിടെ ഉണ്ടാവും ഈ ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫോട്ടോ സ്ലാഷ് ക്രിയേറ്റ് ഇതും ഗെറ്റ് റിക്വസ്റ്റ് ആണ് അപ്പം എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം അവിടെ ഉണ്ടാവും ഇവിടെ ഫോട്ടോസ് സ്ലാഷ് ആ ഫോട്ടോയുടെ ഐഡിയ ആണ് പറയുന്നത് അവിടെ ഒരു പർട്ടിക്കുലർ ഫോട്ടോ മാത്രമായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ദൻ ഫോട്ടോസിന്റെ എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകും അപ്പം ഇതിൽ നാല് റിക്വസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് വ്യൂ പേജുകൾ വേണം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യവും ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രമായിട്ട് കാണാൻ ഇന്ന് നമുക്ക് എഴുതേണ്ട രണ്ട് വ്യൂവും കൂടെ ഉണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യൂ വേണം അതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യൂ വേണം പിന്നെ നമുക്ക് നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ മാത്രമല്ല ഒരു റൂട്ട് എഴുതാൻ കൺവെൻഷൻ ഉണ്ട് അതുപോലെ വ്യൂവിൻ്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും കൺവെൻഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ കൺട്രോളറിൻ്റെ കൺവെൻഷൻ കണ്ടു ഇൻഡെക്സ് ക്രിയേറ്റ് സ്റ്റോർ ഷോ എഡിറ്റ് അപ്ഡേറ്റ് ഡിസ്ട്രോയ് എല്ലാ റിസോഴ്സിനും മിനിമം ഇത്രയും കാര്യങ്ങൾ വരാറുണ്ട് ബാക്കി ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ അത് വേറെ വേറെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാം ഇനി അതുപോലെ തന്നെ നമ്മുടെ റൂട്ടിനും ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ട്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വീറ്റ്സ് ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഓക്കെ അതുപോലെ ട്വീറ്റ് സ്ലാഷ് ഐ ഡി എന്ന് പറഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ ട്വീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് രണ്ടും ഗെറ്റ് റിക്വസ്റ്റുകളാണ് ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്ന ട്വീറ്റ് സ്ലാഷ് ക്രിയേറ്റ് എന്നുള്ളതായിരിക്കും അതിൻ്റെ റൂട്ട് അപ്പോൾ ഈ കൺട്രോളറിലെ ആ ഫംഗ്ഷൻ്റെ പേര് ക്രിയേറ്റ് എന്നായിരിക്കും അതായത് ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോം വരിക അപ്പോൾ നമ്മുടെ കേസിൽ ട്വീറ്റിൽ എന്തൊക്കെ ഫീൽഡുകളുണ്ട് ഒരു ടൈറ്റിൽ ഉണ്ട് അതുപോലെ ഒരു ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എൻ്റർ ചെയ്യാനായിട്ടുള്ള എൻ്റർ ചെയ്ത് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോമാണ് ഇവിടെ വരുന്നത് ഇനി ഇത് സ്റ്റോർ ചെയ്യണം അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ട്വീറ്റ് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണം അതിനുള്ള റൂട്ട് എന്ന് പറയുന്നത് വീണ്ടും ഈ ട്വീറ്റ്സ് എന്നുള്ള റൂട്ട് തന്നെയാണ് അപ്പോൾ ഒരു പേരിൽ രണ്ടു റൂട്ട് വരാമോ അപ്പോൾ അവിടെ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റിന് പകരം പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ട്വീറ്റ്സ് എന്നുള്ള പേജിലേക്ക് ഗെറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ട്വീറ്റും ലിസ്റ്റ് ചെയ്യാനായിരിക്കും നമ്മൾ പറയുന്നത് അതേ ട്വീറ്റ്സ് എന്നുള്ള യു ആർ എല്ലേക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും സ്റ്റോർ അതായത് ഒരു ട്വീറ്റ് സ്റ്റോർ ചെയ്യാനാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും വരും നമുക്കൊരു ട്വീറ്റ് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ട്വീറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം ട്വീറ്റ് സ്ലാഷ് ഏത് ട്വീറ്റാണ് ട്വീറ്റിൻ്റെ ഐ ഡി സ്ലാഷ് എഡിറ്റ് അപ്പോൾ നമുക്ക് എഡിറ്റ് എന്നുള്ള പേജ് ആയിരിക്കും വരുന്നത് അതൊരു ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവെയ്സ് ഓർത്തൊള്ളുക നമ്മളൊരു വ്യൂ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ട്വീറ്റ് എഡിറ്റ് ഒരു പേജ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്വീറ്റ് അതിൻ്റെ ടൈറ്റിലും ഒക്കെ നമുക്ക് വന്ന് ലോഡാവും നമ്മൾ അതിലൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തി അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് ആവും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ എഡിറ്റ് എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് ഇനി നമ്മൾ ആ എഡിറ്റ് കൊടുത്ത് അപ്ഡേറ്റ് കൊടുക്കുമ്പം ആ ഡേറ്റ അപ്ഡേറ്റ് ആവേണ്ടേ ഡി ബിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ട്വീറ്റ് സ്ലാഷ് ഐ ഡി അതായത് ഏത് ട്വീറ്റ് ആണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ പേര് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പേരിൽ വേറെ റൂട്ട് ഇവിടെ ഉണ്ട് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും വ്യത്യാസം ഇവിടെ ഗെറ്റ് റിക്വസ്റ്റിന് പകരം നമ്മൾ പാച്ച് എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കും പാച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റിസോഴ്സിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന പേരാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട രണ്ടും സെയിം പേരാണ് രണ്ടും ട്വീറ്റ് സ്ലാഷ് ഐ ഡി ആണ് പക്ഷെ ഇവിടെ അത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് ഇവിടെ അത് പാച്ച് റിക്വസ്റ്റ് ആണ് അപ്പോൾ ഈ റൂട്ട് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ കാര്യം നടക്കും അതല്ല ഒരു പാച്ച് റിക്വസ്റ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ ലാർവൽ അത് കറക്റ്റായിട്ട് റിക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്താണോ അതനുസരിച്ച് കറക്റ്റായിട്ട് ഫംഗ്ഷന് കോൾ ചെയ്തുകൊള്ളും ഇനി നമുക്ക് റിമൂവ് ആണ് ചെയ്യേണ്ടത് അതിനും ഈ സെയിം റൂട്ട് തന്നെയാണ് വിളിക്കുന്നത് ട്വീറ്റ് സ്ലാഷ് ഐ ഡി പക്ഷേ ഇവിടെ റിക്വസ്റ്റ് മാറും പാച്ച് റിക്വസ്റ്റിന് പകരം അത് ഡിലീറ്റ് റിക്വസ്റ്റ് ആയിട്ട് മാറും ദെൻ ഫങ്ഷൻ്റെ പേര് ഡിസ്ട്രോയ് ഡിസ്ട്രോയിന്നായി മാറും അപ്പോൾ ഇങ്ങനെ ഏഴ് റൂട്ട് നമുക്ക് വേണം സോ നമ്മൾ ഇത്രയും റൂട്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഇതെല്ലായിടത്തും ട്വീറ്റ്സ് എന്ന് തന്നെയാണ് വേണ്ടത് ട്വീറ്റിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് ട്വീറ്റ്സ് ആക്കാം ട്വീറ്റ്സ് അപ്പോൾ ഇത്രയും റൂട്ടുകളാണ് ബേസിക്കലി ഏതൊരു റിസോഴ്സിനും വേണ്ടത് ഇത് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ റിസോഴ്സും സെയിം ആണ് ഇതുപോലെ തന്നെയാണ് ഈ ട്വീറ്റ്സ് എന്നുള്ള പേര് മാറിയിട്ട് ചിലപ്പോൾ യൂസേഴ്സ്ന്നാവാം ജോബ്സ് എന്നാവാം അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്നാവാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പം ഈയൊരു യു ആർ എൽ പാറ്റേണും കൺട്രോളറിലുള്ള ഫംഗ്ഷൻ്റെ പേരും എല്ലാം എല്ലാ കേസിലും സെയിം തന്നെയാണ് അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ലാർ കേസിൽ മാത്രമല്ല എല്ലാ ഫ്രെയിംവർക്കിലും ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് ഇങ്ങനെ റെസ്റ്റ്ഫുള്ളായിട്ടുള്ള യു ആർ എൽസ് ആയിരിക്കും നമ്മൾ നോർമലി കൊടുക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പോസ്റ്റ് റിക്വസ്റ്റ് ആക്കാം പോസ്റ്റ് ആക്കിയിട്ട് ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി സ്ലാഷ് റിമൂവ് ഇങ്ങനെ യു ആർ എൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതല്ല സ്റ്റാൻഡേർഡ് എന്ന് മാത്രം ഇവിടെ റിമൂവ് എന്നുള്ളത് യു ആർ എൽ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ റിക്വസ്റ്റിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ റൂട്ടിൽ എങ്ങനെ കൺട്രോളർ വരുമെന്നുള്ളതും കൺട്രോളറിൻ്റെ മെത്തേഡ് എങ്ങനെ കോൾ ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വ്യൂവിന് കൊടുക്കുന്ന പേരുകളാണ് അതിനും സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ട്വീറ്റ്സിൻ്റെ ഒരു ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ട്വീറ്റ്സ് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് ട്വീറ്റ്സിൻ്റെ ഫോൾഡർ ഇപ്പം ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാല് വ്യൂ ആണ് വേണ്ടത് ഒന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് ക്രിയേറ്റ് ഫോം ഒന്ന് അപ്ഡേറ്റ് ഫോം ദെൻ ഒരു പർട്ടിക്കുലർ ട്വീറ്റ് മാത്രം കാണാനായിട്ട് അപ്പോൾ നോർമൽ ഒരു റിസോഴ്സിന് ഇത്തരത്തിൽ നാല് വ്യൂ വേണം അപ്പോൾ അതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ട്വീറ്റ് ഫോൾഡറിൻ്റെ അകത്തല്ല കൊടുത്തേക്കുന്നത് നമ്മളിവിടെ ട്വീറ്റ്സ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിന്നാണ് കൊടുത്തേക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുക നമ്മളത് ട്വീറ്റ് ഫോൾഡറിൻ്റെ അകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ട്വീറ്റ് ഫോൾഡറിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യാം ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു ഇപ്പോൾ ട്വീറ്റ്സ് ഫോൾഡറിൻ്റെ അകത്ത് ട്വീറ്റ്സ് ഉണ്ട് വ്യൂ ഉണ്ട് ഓക്കെ ഇതിന് ട്വീറ്റ്സ് എന്നല്ല പേര് കൊടുക്കേണ്ടത് ലിസ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ അതിനെ ഇൻഡെക്സ് എന്നായിരിക്കും പേര് കൊടുക്കുന്നത് ഇതിനെ റീനെയിം ചെയ്തിട്ട് നമുക്ക് ഇൻഡെക്സ് ഡോട്ട് ബ്ലെയ്ഡ് ഡോട്ട് പി എച്ച് പി എന്ന് കൊടുക്കാം ഇനി വ്യൂ ഡോട്ട് ബ്ലൈഡ് ഡോട്ട് പി എച്ച് പി നമ്മൾ അതിന് വ്യൂ ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്നല്ല പറയുന്നത് അതിന് റീനെയിം ചെയ്തിട്ട് ഷോ ഡോട്ട് ബ്ലെയ്ഡ് ഡോട്ട് പി എച്ച് പി ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സോ നമ്മളിവിടെ ട്വീറ്റ്സ് ഫോൾഡറിൽ ഫയലിൻ്റെ പേരുകൾ മാറ്റി അത് നമുക്ക് ഈ കൺട്രോളറിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ട്വീറ്റ്സ് ഇപ്പോൾ കിടക്കുന്ന ട്വീറ്റ്സ് ഫോൾഡറിൽ ഇൻഡെക്സ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിന്നുള്ള പേരിലാണ് നമ്മൾ പറയുകയാണ് ട്വീറ്റ്സ് ഡോട്ട് ഇൻഡെക്സ് അപ്പോൾ അത് ട്വീറ്റ്സ് ഫോൾഡറിൽ ഇൻഡെക്സ് ഡോട്ട് ബ്ലേ ഡോട്ട് പി എച്ച് പി എടുക്കും ഇനി ഷോയിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് ട്വീറ്റ്സിൽ വ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത് വ്യൂ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ പേര് ഷോ എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്വീറ്റ്സ് ഡോട്ട് ഷോ എന്നാക്കണം അപ്പം കൺട്രോളറിൽ ആ ചേഞ്ചസ് കറക്റ്റായിട്ട് വരും പിന്നെ നമുക്ക് ഇൻഡെക്സ് പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ട്വീറ്റ് സ്ലാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളത് ഈ വെബിൻ്റെ അകത്ത് റീനെയിം ചെയ്തിട്ടുണ്ട് ട്വീറ്റ്സ് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ട്വീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ട്വീറ്റ്സ് എന്നാക്കുന്നു ദെൻ സേവ് ചെയ്യുന്നു പിന്നെ നമ്മൾ ട്വീറ്റ്സിൻ്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ട്വീറ്റും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ട്വീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ നെയിമിങ്ങിൽ എന്ത് കൺഫ്യൂഷൻ വന്നാലും ലാറവലിൻ്റെ ഡോക്യൂമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത് പേരാണ് ഏത് ഫോർമാറ്റിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ ഫോംസ് ലാർവൽ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാം നമ്മൾ ട്വീറ്റ്സ് ലിസ്റ്റ് ചെയ്യാനും ഒരു പെർട്ടിക്കുലർ ട്വീറ്റ് കാണാനായിട്ടുള്ള വ്യൂസ് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്കൊരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യൂ വേണം നമ്മൾ നമ്മളതിന് ഓൾറെഡി റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്വീറ്റ്സ് സ്ലാഷ് ക്രിയേറ്റ് നമ്മളെ കൺട്രോളറിൽ ക്രിയേറ്റ് എന്നുള്ള ഫങ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പുതിയ വ്യൂ വേണം റിട്ടേൺ വ്യൂ ദെൻ ട്വീറ്റ്സിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് എന്നുള്ളൊരു വ്യൂ വേണം നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ബട്ട് നമുക്ക് ക്രിയേറ്റ് എന്നുള്ള പേരിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഈ ട്വീറ്റ്സിൻ്റെ ഡയറക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് പേജ് എന്നുള്ള ഒരു ടൈറ്റിലും കൊടുക്കുന്നു സേവ് ചെയ്യുന്നു സോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വ്യൂ ആയിരിക്കും ലോഡ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ട്വീറ്റ്സ് സ്ലാഷ് ക്രിയേറ്റ് നമ്മൾ വിളിക്കുന്നു ഇവിടെ നമുക്കൊരു എററാണ് കിട്ടുന്നത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കോൾ ആയേക്കുന്നത് ഷോ ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്നുള്ള ഫയലാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് നമ്മൾ വെബ് ഡോട്ട് പി എച്ച് പിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് കിടക്കുന്നുണ്ട് ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് ശരിക്കും ഇതും കിടക്കുന്നത് ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി ഇവിടെ ട്വീറ്റ്സ് സ്ലാഷ് ക്രിയേറ്റ് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഐ ഡിന്ന് കൊടുക്കുമ്പം അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ട്വീറ്റ്സ് കഴിഞ്ഞിട്ടൊരു വാല്യൂ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇതും കിടക്കുന്നത് ട്വീറ്റ്സ് സ്ലാഷ് ക്രിയേറ്റ് സോ ഇവിടെ ഈ ക്രിയേറ്റ് എന്നുള്ള ടെക്സ്റ്റ് ആയിരിക്കും ഐ ഡിയുടെ സ്ഥാനത്ത് പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവിടാം അതായത് ഈ ക്രിയേറ്റിൻ്റെ റൂട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇടാം അപ്പോൾ ഈ റൂട്ട് ക്രിയേറ്റ് ആയതിന് ശേഷം മാത്രമേ ഇത് വരുവുള്ളൂ അപ്പോൾ ഇതിന് അത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല ഓക്കെ ഇനി ഇത് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം ഇപ്പം ക്രിയേറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ വന്നു ഇനി നമുക്ക് ആക്ച്വലി ഒരു ടൈറ്റിലും അതായത് നമ്മുടെ ട്വീറ്റിൻ്റെ ടൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരണം ദൻ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ടേബിളിൽ ഒരു റെക്കോർഡായിട്ട് ഇൻസേർട്ട് ആവും വേണം നമ്മൾ വീണ്ടും ഈ ടെലിവിൻ്റെ യു ഐ ഡോട്ട് കോമിൽ വരുവാണ് നമുക്ക് കമ്പോണൻസ് വേണം സോ അതിൽ കമ്പോണൻസ് എടുക്കുന്നു ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോംസിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും ഇതിൽ ഇതെല്ലാം പെയ്ഡാണ് ഇത് ഫ്രീ ആയിട്ടുള്ളതാണ് നമുക്കിതൊന്ന് ട്രൈ നോക്കാം ഇതിൽ ഫസ്റ്റ് വൺ ഫ്രീ ആണ് ബാക്കിയൊക്കെ പെയ്ഡാണ് സോ നമുക്ക് ഈ ഒരു ഫോം കോപ്പി ചെയ്തിട്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത പാർട്സ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം സോ ഇതിൻ്റെ കോഡിൻ്റെ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും സോ ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു ഇനി ഈ കണ്ടൻറ്റാണ് നമുക്ക് ഈ ക്രിയേറ്റ് പേജിൻ്റെ അകത്ത് കൊണ്ടുപോയി ആഡ് ചെയ്യേണ്ടത് ഇതിവിടെ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളാ പേജിൻ്റെ ലേ ഔട്ട് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം നമുക്കിവിടെ ഒരു ഷോ ഡോട്ട് പ്ലേ ഡോട്ട് പി എച്ച് പിന്നുള്ള ഈ കണ്ടന്റ് ജസ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് വരാം അത് ക്രിയേറ്റ് ഡോട്ട് പ്ലേ ഡോട്ട് പി എച്ച് പിയിൽ പേസ്റ്റ് ചെയ്യാം ദെൻ ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കളയാം ദെൻ ഇവിടെ നമുക്ക് പറയാം ന്യൂ ട്വീറ്റ് ദെൻ ഇവിടെയാണ് നമുക്ക് ആക്ച്വലി ആ കണ്ട കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും ടെലിവിൻ്റൽ വരുന്നു കോപ്പി ചെയ്യുന്നു ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം സോ ആ പേജ് ഇവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി അത് ഫോമിൻ്റെ ആണ് ഇവർ കൊടുത്തേക്കുന്നത് അതിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ട് നമുക്ക് ഇത്രയും കൺട്രോൾസ് വേണ്ട നമുക്ക് ഇവർ എക്സാമ്പിളിൽ തന്ന യൂസർ നെയിം എന്നുള്ള സെക്ഷനും എബൌട്ട് എന്നുള്ള സെക്ഷനും മതി സോ നമുക്ക് ഈ യൂസർ നെയിം എന്നുള്ള ടെക്സ്റ്റ് വെച്ച് സെർച്ച് ചെയ്യാം യൂസർ നെയിം നെയിമെന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് യൂസർ നെയിമിൻ്റെ സെക്ഷൻ ദെൻ ഇതാണ് എബൌട്ടിൻ്റെ സെക്ഷൻ സോ ഇതൊഴികെയുള്ള ബാക്കി കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം സോ ബാക്കി കണ്ടന്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നു ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഈ മുകളിൽ കാണുന്ന ഈ പ്രൊഫൈലിൻ്റെ സെക്ഷനും നമുക്ക് വേണ്ട അതും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഈ രണ്ട് സെക്ഷനും നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു ദെൻ സേവ് ചെയ്യുന്നു റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണ്ട രണ്ട് എലമെൻറ്റ്സ് ഇവിടെ കിട്ടി ആക്ച്വലി ഇവിടെ ഒരു ടെക്സ്റ്റേരിയ കൂടാതെ ഇവിടെ ഒരു ലേബൽ ഉണ്ട് ഇത് നമുക്ക് വേണ്ട നമുക്ക് ആ ടെക്സ്റ്റേരിയ മാത്രം മതി ഇവിടെ നമുക്ക് ഈ സ്പാനിൻ്റെ ആവശ്യമില്ല അതും നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു സോ നമുക്ക് യൂസർ നെയിമേ അബൌട്ട് ഇതിൻ്റെ ടൈറ്റിലുകൾ നമുക്ക് മാറ്റാം ദെൻ നമ്മൾ ഈ യൂസർ നെയിം എന്നുള്ള സ്പേസിൽ നമ്മൾ പറയുന്നു അത് ആക്ച്വലി നമ്മുടെ ടൈറ്റിലാണ് സോ നമ്മൾ പറയുന്നത് ടൈറ്റിൽ ദെൻ ഇതിൻ്റെ എല്ലാം നെയിം യൂസർ നെയിം എന്നുള്ള പേര് മാറ്റിയിട്ട് ടൈറ്റിൽ നിന്നാക്കണം ഈ യൂസർ നെയിമ് എല്ലാ സ്ഥലത്തും ഒരുപോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കൂടുതലും ഒരു എളുപ്പവഴിയുണ്ട് നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ യൂസർ നെയിം കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് ദെൻ ഓരോ യൂസർ നെയിം കഴിഞ്ഞിട്ടും ഞാൻ ഓൾട്ട് കീ റെസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ് സോ മൾട്ടിപ്പിൾ കർസേഴ്സ് വരുന്ന കാണാൻ പറ്റും ദെൻ ഞാൻ ചെയ്യുന്ന ആക്ഷൻ എല്ലായിടത്തും ഒരുപോലെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ഞാൻ യൂസർ നെയിം എന്നുള്ള മാറ്റിയിട്ട് ഞാൻ ട്വീറ്റ് ടൈറ്റിൽ എന്ന് പറയുകയാണ് സോ ഇവിടെ ട്വീറ്റിൻ്റെ ടൈറ്റിലാണ് വരാൻ പോകുന്നത് അതുപോലെ ഈ എബൌട്ട് എന്നുള്ള പേര് നമുക്ക് ഈ മൂന്ന് സ്ഥലത്ത് മാറ്റാം എബൌട്ട് മാറ്റിയിട്ട് നമ്മൾ പറയുന്നു ട്വീറ്റ് അണ്ടർ സ്കോറ് ഡീറ്റെയിൽസ് റിഫ്രഷ് ചെയ്യാം സോ ട്വീറ്റിൻ്റെ ടൈറ്റിൽ എൻ്റർ ചെയ്യാനും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നു നമുക്ക് ഈ ഹെഡിങ് മാറ്റാം ട്വീറ്റ്സ് ഡിസ്പ്ലേ പേജ് എന്നുള്ള ഹെഡിങ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ മാറ്റിയിട്ട് ക്രിയേറ്റ് ട്വീറ്റ് എന്നാക്കുന്നു ക്രിയേറ്റ് ട്വീറ്റ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഹെഡിങ് ഒഴിവാക്കാം ഇവിടെ നിന്ന് അത് റിമൂവ് ചെയ്ത് കളയാം ദെൻ ഇവിടെ നമുക്ക് റൈറ്റ് യുവർ ട്വീറ്റ് എന്ന് പറയാം ദെൻ ട്വീറ്റിൻ്റെ ടൈറ്റിലിൻ്റെ അവിടെ ഈ ഡിഫോൾട്ട് ഒരു പേര് കിടക്കുന്നുണ്ട് അത് നമുക്ക് മാറ്റാം തെൻ ഇവിടെ പറയാം എൻ്റർ ട്വീറ്റ് ടൈറ്റിൽ ഹിയർ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ട്വീറ്റ് ട്വീറ്റിൻ്റെ ടൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ദെൻ സേവ് ക്യാൻസൽ ബട്ടൺ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടൈറ്റിൽ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ ആയിട്ട് അത് ഡാറ്റാബേസിൽ പോയിട്ട് സ്റ്റോർ ആവണം സോ അതിനായിട്ട് നമുക്കിവിടെ ഒരു ഫോമുണ്ട് നോർമലി ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പം അതിന് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മെത്തേഡ് എന്താണെന്നുള്ളത് ദെൻ ഫോമിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് എന്ന് പറയുമ്പം അത് ഗെറ്റ് ആവാം അല്ലെങ്കിൽ പോസ്റ്റ് ആവാം സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എന്താണ് നമ്മുടെ ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ ഇത് സേവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് പോസ്റ്റായിരിക്കും നമുക്കിവിടെ പോസ്റ്റ് എന്ന് പറയാം ദെൻ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഈ റിക്വസ്റ്റ് റിസീവ് ആവുന്നത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ വെബ്ഡൌട്ട് പി എച്ച് പിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റൂട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇതാണ് സ്റ്റോർ ചെയ്യാനായിട്ട് അതായത് സ്ലാഷ് ട്വീറ്റ്സ് എന്നുള്ള ഈ യു ആർ എല്ലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോർ എന്നുള്ള മെത്തേഡിലേക്ക് പോകണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ നമുക്കിനി ആ ഫോമിൻ്റെ അകത്ത് ആക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സ്ലാഷ് ട്വീറ്റ്സ് എന്നാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സ്ലാഷ് ട്വീറ്റ്സ് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ട്വീറ്റ്സ് എന്നുള്ള ഈ ഒരു റൂട്ടിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും അത് റിസീവ് ചെയ്യുന്ന ആയിരിക്കും ട്വീറ്റ് കൺട്രോളറിൽ സ്റ്റോർ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും അതായത് ഇത് ഇവിടെയാണ് എത്തുന്നത് നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്കോ ചെയ്യാം എക്കോ റീച്ച്ഡ് ഹിയർ ഇത് സേവ് ചെയ്യുന്നു ഈ ഫോമും നമ്മൾ സേവ് ചെയ്യുന്നു ദെൻ റിഫ്രഷ് ചെയ്തിട്ട് നമുക്കൊരു ഡാറ്റ കൊടുക്കാം ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു എററാണ് പേജ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു എററാണ് ഇങ്ങനെ ഒരു എറർ കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലാറവിൽ ചെയ്യുന്ന ഒരു സി എസ് ആർ എഫ് പ്രൊട്ടക്ഷനാണ് സി എസ് ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി അതായത് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഇങ്ങനെ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ ഫോം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോമിൻ്റെ മെത്തേഡ് പോസ്റ്റ് ആക്ഷൻ സ്ലാഷ് ട്വീറ്റ്സ് അപ്പോൾ ഈ സ്ലാഷ് ട്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ എൻ്റെ യു ആറിൽ ട്വിറ്റർ ഡോട്ട് ടെസ്റ്റ് സ്ലാഷ് ട്വീറ്റ്സ് എന്നാണ് വേറൊരാൾ അയാളൊരു വെബ് പേജ് ഉണ്ടാക്കുകയാണ് ആ വെബ് പേജിൻ്റെ അകത്ത് ഇതേ കണ്ടൻറ്റ് അയാൾ കൊടുക്കുകയാണെന്ന് കരുതുക സോ ഇത് നമ്മുടെ പേജല്ല വേറെ ഒരാൾ അയാളുടെ പേജിൽ നമ്മുടെ ഈ ഒരു ആക്ഷൻ കോൾ ചെയ്യാണ് അപ്പോൾ എന്ത് സംഭവിക്കും അയാളുടെ പേജിൽ നിന്ന് അയാൾ പാസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മുടെ പേജിലേക്ക് വരും നോർമലി നമ്മുടെ പേജിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ കണ്ട നമ്മുടെ ഈ ട്വീറ്റ്സിനുള്ള റിക്വസ്റ്റിൻ്റെ അകത്തേക്ക് വരും അതിപ്പോൾ ഡി ഡി ബിയിൽ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബിയിൽ സേവായി പോകും സോ നമ്മുടെ സെർവറിൽ വേറെ പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഏത് പേജിന്റെ അകത്തുനിന്നും ഈ സെയിം യു ആർ എല്ലേ പാസ് ചെയ്യാൻ പറ്റും സോ അതിന് നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് പാസ്വേഡ് ലോഗിൻ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ലോഗിൻ ചെയ്ത ആൾക്ക് മാത്രമേ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന്റെ ഇഷ്യൂ വരുന്ന എപ്പോഴാണെന്ന് വെച്ച് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ഇന്റർഫേസുകൾ ഉണ്ടാക്കി ആളുകളെ പറ്റിക്കാറുണ്ട് അതായത് ഒരു ബാങ്കിങ് വെബ്സൈറ്റ് ഒരു ബാങ്കിങ് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഹാക്കേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് അതേ ഡിസൈൻ അങ്ങനെ തന്നെ വെച്ച് യു ആർ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി കാണുന്നയാൾക്ക് എസ് ബി ഐയുടെ ബാങ്കിന്റെ ഒരു പേജ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പേജ് ഉണ്ടാക്കും ആ പേജിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ സെൻസിറ്റീവായ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും ചിലപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ന്യൂ പാസ്വേഡ് നമ്മൾ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ഈ ഫേക്ക് ആയിട്ടുള്ള ആ ഇന്റർഫേസിൽ നമ്മൾ ന്യൂ പാസ്വേഡ് ടൈപ്പ് ചെയ്യും ദെൻ നമ്മൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ ആദ്യം അവര് നമ്മൾ എൻറ്റർ ചെയ്ത ന്യൂ പാസ്വേഡ് അവരുടെ ഡേറ്റാബേസിൽ എടുത്തുവെക്കും അതിനുശേഷം നമ്മുടെ ഒറിജിനൽ യു ആർ എല്ലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഒറിജിനൽ യു ആർ എല്ലേക്ക് ഈ ന്യൂ പാസ്വേഡ് സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല അവിടെയെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ന്യൂ പാസ്വേഡ് അവിടെ അപ്ഡേറ്റ് ആകും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പാസ്വേഡ് ബാങ്കിൽ അപ്ഡേറ്റ് ആയി അതേ പാസ്വേഡ് തന്നെ അതിന് തൊട്ടുമുമ്പായിട്ട് ഹാക്കർ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാസ്വേഡ് വെച്ച് അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു സിനാരിയോയിൽ അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർവറിൽ നമ്മുടെ വാലിഡായിട്ടുള്ള ഒരു പേജിൽ നിന്ന് തന്നെയാണ് റിക്വസ്റ്റ് വന്നതെന്ന് കൺഫേം ചെയ്യാനാണ് അവർ സി ടോക്കൺ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഈ പേജിൽ ആക്ച്വലി സി എസ് ആർ എഫ് ടോക്കൺ അവർ സെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ലാർവൽ ഈ പേജിലേക്ക് നമുക്ക് തരുന്നുണ്ട് പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോമിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഫോം ഫോമിൻ്റെ അകത്ത് നമ്മൾ അറ്റ് സി എസ് ആർ എഫ് എന്ന് പറയുന്നു പിന്നെ നമ്മൾ ഈ ക്രിയേറ്റ് പേജിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫോം നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒരു ഹിഡൺ എലമെൻ്റ് വന്നത് കാണാൻ പറ്റും അതിൻ്റെ പേര് അണ്ടർ സ്കോർ ടോക്കൺ എന്നാണ് ഇവിടെ ഒരു വാല്യൂ വന്നിട്ടുണ്ട് ഇത് ആക്ച്വലി ഇതിൻ്റെ സി എസ് ആർ എഫ് ടോക്കൺ ആണ് അപ്പോൾ ഇനി ഈ ഫോം എപ്പോൾ സബ്മിറ്റ് ചെയ്താലും അതിൻ്റെ കൂട്ടത്തിൽ ഈ ടോക്കണും കൂടെ സബ്മിറ്റ് ആവും സോ ഈ ടോക്കൺ സെർവറിൽ വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ ഈ റിക്വസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വന്നതാണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മൾ പാസ് ചെയ്ത ഡാറ്റ ഇവിടെ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി പി എച്ച് പിയിൽ പഠിച്ചിട്ടുണ്ട് ഡോളർ ഡ്രസ് സ്കോർ പോസ്റ്റ് ഡോളർൻ്റെ സ്കോർ ഗെറ്റ് പക്ഷേ നമ്മുടെ ലാറവലിൻ്റെ കേസിൽ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ലാർവൽ അതിന് സേഫ് ആയിട്ടുള്ള മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റ പെസ്ക്യുൽ ഇഞ്ചെക്ഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും അറ്റാക്കിംഗ് ചാൻസുള്ള ടെക്സ്റ്റ് ആണോ അവർ സെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്ത് എസ്കേപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് ലാർവൽ തരാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും ഏതായിട്ടുള്ള ഇൻബിൽറ്റ് ആയുള്ള മെത്തേഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് എന്നുള്ളൊരു മെത്തേഡ് ആണ് നമ്മൾ പറയുകയാണ് ഡി ഡി ഡംപ് ചെയ്യാനായിട്ട് പറയുകയാണ് റിക്വസ്റ്റ് ഈ റിക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്ന എല്ലാ ഡേറ്റയും നമുക്ക് കിട്ടും സോ നമ്മൾ സേവ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്യാം നമ്മൾ വീണ്ടും ഇത് സബ്മിറ്റ് ചെയ്യുന്നു ഇപ്പം നമുക്ക് സബ്മിറ്റ് ചെയ്ത ഡാറ്റ ഇവിടെ കിട്ടുകയാണ് നമ്മൾ കൊടുത്ത ട്വീറ്റിൻ്റെ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ട്വീറ്റിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ദെൻ അവർ ആഡ് ചെയ്ത സി ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട് സോ ഈ ടോക്കൺ ആണ് അവർ വെരിഫൈ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടോക്കൺ ഇല്ല അല്ലെങ്കിൽ ഇത് ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ എർ പേജിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് ട്വീറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഓൾ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടി ഇനി നമുക്ക് ഇതിൽ ട്വീറ്റ് ടൈറ്റിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ആരോ ട്വീറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വീറ്റിന്റെ ടൈറ്റിൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും ആ ടൈറ്റിൽ മാത്രം കിട്ടി അപ്പോൾ ഇതിനെ നമുക്ക് വേരിയബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് ദെൻ അതിനെ ഒരു ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുകയാണ് ടൈറ്റിൽ ഈക്വൽസ് റിക്വസ്റ്റ് ആരോ ടൈറ്റിൽ ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് വേണം ഡീറ്റെയിൽസ് എടുക്കുകയാണ് ഡീറ്റെയിൽസ് ഈക്വൽസ് റിക്വസ്റ്റ് ആരോ ടൈറ്റിൽ എന്നല്ല നമ്മൾ കൊടുത്തേക്കുന്നത് ട്വീറ്റ് ടൈറ്റിൽ നിന്നാണ് സോ ട്വീറ്റ് അണ്ടർ സ്കോർ ടൈറ്റിൽ ദെൻ ട്വീറ്റ് അണ്ടർ സ്കോർ ഡീറ്റെയിൽസ് സോ ഇതിനെ ട്വീറ്റ് ടൈറ്റിൽ നിന്ന് നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ക്രിയേറ്റ് ഡോട്ട് ബ്ലേ ഡോട്ട് പി എച്ച് പിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് നെയിം കൊടുത്തത് ഇത് ഞാൻ പി എച്ച് പിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെയിം പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ സെർവറിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് സോ നമ്മൾ ഇങ്ങനെ ഒരു പേര് കൊടുത്താല് ഈ പേരായിരിക്കും ആക്ച്വലി അവർ സെർവറിൽ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ട്വീറ്റ് ടൈറ്റിൽ ഉണ്ട് ട്വീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അത് നമ്മൾ ഇവിടെ റെഫർ ചെയ്തു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ വേണം അതായത് നമുക്ക് ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്ത യൂസറിന്റെ ഐ ഡിയും കൂടെ വേണം നമ്മൾ ടേബിളിൽ പോയി കഴിഞ്ഞാൽ ട്വീറ്റ്സിന്റെ അകത്ത് വന്ന ട്വീറ്റിന് ഒരു ടൈറ്റിൽ ഉണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് യൂസർ ഐ ഡി ഉണ്ട് ബാക്കി ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണ്ട ക്രിയേറ്റഡ് അപ്ഡേറ്റഡ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ് നമ്മൾ ടൈറ്റിലും ഡീറ്റെയിൽസും യൂസർ ഐഡിയാണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ടൈറ്റിൽ എടുത്തു ഡീറ്റെയിൽസ് എടുത്തു ഇനി യൂസർ ഐ ഡി വേണം യൂസർ ഐ ഡി നമ്മൾ തർക്കാലം ലോഗിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഹാർഡ് കോഡ് ചെയ്തിട്ട് വൺ എന്ന് തന്നെ കൊടുക്കാം അപ്പോൾ യൂസർ ഐ ഡി ഇവിടെയുണ്ട് ഇനി ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒരു പുതിയ ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മൾ പറയുകയാണ് ട്വീറ്റ് ട്വീറ്റ് എന്നുള്ള മോഡൽ അപ്പൊ ഈ മോഡൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായെങ്കിൽ യൂസ് ആപ്പ് മോഡൽസ് ട്വീറ്റ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് ഈ ട്വീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡ് ആയിക്കോളും സോ ട്വീറ്റ് ദൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് അതൊരു ഫംഗ്ഷൻ ആണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ മൂന്ന് വാല്യൂസ് പാസ് ചെയ്ത് വിടണം ടൈറ്റിൽ ഡോളർ ടൈറ്റിൽ കോമ ഡീറ്റെയിൽസ് വേണം യൂസർ ഐ ഡി വേണം ഇവിടെ നമ്മൾ പറയുന്നു ഡീറ്റെയിൽസ് അത് ഡോളർ ഡീറ്റെയിൽസ് ദെൻ യൂസർ ഐ ഡി വേണം യൂസർ അണ്ടർ സ്കോർ ഐ ഡി ഡോളർ യൂസർ അണ്ടർ സ്കോർ ഐ ഡി നമുക്കിങ്ങനെ വേരിയബിൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കിത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അതായത് ഈ ടൈറ്റിലിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതുപോലെ ഡീറ്റെയിൽസ് ഈ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം അതുപോലെ യൂസർ ഐ ഡി നമ്മളിപ്പോൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ് ഇവിടെ വൺ ഒന്നും കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വേരിയബിൾസ് ഇവിടെ ഒഴിവാക്കാം നമുക്ക് ഈ ബാക്കി കോഡ് റിമൂവ് ചെയ്ത് കളയാം ദെൻ വൺസ് ഒരു ട്വീറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളിപ്പോൾ ഒരു ട്വീറ്റ് സ്റ്റോർ ചെയ്യുകയാണ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ട്വീറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്ന പേജിലേക്ക് വരണം ആ ട്വീറ്റ് ആഡ് ആയോ എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിന് റീഡയറക്ഷൻ പറയാം റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് റിട്ടേൺ റീഡയറക്റ്റ് ഏത് പേജിലേക്കാണ് വേണ്ടത് നമുക്ക് സ്ലാഷ് ട്വീറ്റ്സ് എന്നുള്ള പേജിലേക്കാണ് റീഡയറക്ട് ചെയ്ത് വരേണ്ടത് ഓക്കെ സേവ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ട്വീറ്റ്സിന്റെ ക്രിയേറ്റ് പേജിൽ വരുന്നു ഒരു ടൈറ്റിൽ കൊടുക്കുന്നു ഡീറ്റെയിൽസ് കൊടുക്കുന്നു ദെൻ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം ആ ട്വീറ്റ് സേവ് ആയിട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ട്വീറ്റ്സിന്റെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വന്നു പക്ഷേ ഇതിന്റെ ടോപ്പിൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മൾ ആഡ് ചെയ്ത റെക്കോർഡ് വന്നിട്ടുണ്ട് അപ്പം ഇത് ഏറ്റവും താഴെ വരാൻ കാരണം നമ്മൾ ഈ റെക്കോർഡ്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് സോർട്ട് ചെയ്തിട്ടല്ല ലിസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ആഡ് ചെയ്തതാണ് ഏറ്റവും മുകളിൽ വരുന്നത് നമുക്ക് ഏറ്റവും അവസാനമാടി അതായത് ലേറ്റസ്റ്റ് വൺ ഏറ്റവും മുകളിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലിസ്റ്റിംഗ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലിസ്റ്റിങ്ങിൻ്റെ ഫങ്ഷൻ ഇൻഡെക്സ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ ഗെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലേറ്റസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആരോ അപ്പോൾ അത് സോർട്ട് ചെയ്ത ലേറ്റസ്റ്റ് റെക്കോർഡുകളായിരിക്കും ആദ്യം വരുന്നത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ലേറ്റസ്റ്റ് വണ്ണാണ് ആദ്യം വരുന്നത് പിന്നെ നമ്മൾ ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡ്സും നമ്മൾ ഒരു പേജിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ റെക്കോർഡ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ താഴേക്ക് പുതിയ റെക്കോർഡ്സ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി പേജിനേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതായത് നമുക്കിതിനെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒരു പേജിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും കാണിക്കുന്നത് അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പേജ് എടുക്കുമ്പോൾ ദെൻ നെക്സ്റ്റ് റെക്കോർഡ്സ് അടുത്ത പേജിലായിട്ട് കാണിക്കും സോ അങ്ങനെ ഇത് കുറച്ചുകൂടെ ഓർഡറിൽ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ നോർമലി നമ്മൾ പേജിനേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോഡ് ചെയ്യണം അതിനകത്ത് പക്ഷേ ലാർവലിൻ്റെ കേസിൽ പേജിനേറ്റിന് വേണ്ടിയിട്ടുള്ള ഫീച്ചർ അത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ചെയ്യുന്ന പേജിൻ്റെ അകത്ത് അതായത് ഇപ്പം നമ്മൾ ഇൻഡെക്സ് പേജിലാണ് നിൽക്കുന്നത് ഈ ഗെറ്റ് ഇവിടെ ജസ്റ്റ് നമ്മൾ പേജിനേറ്റ് എന്നൊന്ന് വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേജിനേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാ റെക്കോർഡ്സും ഇവിടെ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അതായതിപ്പം ഇത് ഒരു പേജ് ആയിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് ഇനി ഞാൻ ഈ ട്വീറ്റ്സിൻ്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പേജ് ഈക്വൽസ് ടു അപ്പോൾ നമുക്ക് കിട്ടുന്ന വേറെ കുറച്ച് റെക്കോർഡ്സ് ആണ് അതായത് ഇപ്പോൾ ലാർവൽ ഇതിനെ പേജസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഫസ്റ്റ് പേജിൽ ഇത്രയും കണ്ടൻറ്റ് സെക്കൻഡ് പേജിൽ ഇത്രയും കണ്ടന്റ് അപ്പോൾ പുതിയ ട്വീറ്റ്സ് വരുന്ന അനുസരിച്ച് പേജുകളിങ്ങനെ ആഡ് ആയിക്കൊണ്ടേരിക്കും കൂടിക്കൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് ഈ പേജിനേഷൻ താഴെ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ യു ആറിൽ മാറ്റിയാലാണ് നമുക്കിത് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് താഴത്തെ ആ പേജിനേഷൻ്റെ ലിങ്കുകൾ ഡിസ്പ്ലേ ചെയ്യണം അതും വളരെ എളുപ്പമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പേജിൽ വന്ന് ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ കാണുന്നത് ഈ ലൂപ്പ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ താഴെ നമുക്കിങ്ങനെ പറയാം രണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു ദെൻ ഡോളർ ട്വീറ്റ്സ് ആരോ ലിങ്ക്സ് അതായത് ഈ ട്വീറ്റ്സിൻ്റെ അകത്താണ് നമ്മുടെ ട്വീറ്റുകൾ മുഴുവൻ ഉള്ളത് ദെൻ അതിലെ ലിങ്ക്സ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ പറയുന്നു ദെൻ സേവ് ചെയ്തിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യാം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പേജിനേഷൻ ഇവിടെ വന്നു ആക്ച്വലി ഇരുപത്തൊന്ന് റെക്കോർഡുകളാണ് നമ്മുടെ ടേബിളിൽ ഉള്ളത് അതിന് രണ്ട് പേജായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു പേജ് വണ്ണിൽ വന്നു കഴിഞ്ഞാൽ അതിലിത്രയും റെക്കോർഡ് പേജ് ടുവിൻ്റെ അകത്ത് കഴിഞ്ഞാൽ അതിൽ ഇത്രയും റെക്കോർഡ് നമുക്ക് ആക്ച്വലി പേജ് നൈറ്റിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം ആക്ച്വലി ഒരു പേജിൻ്റെ അകത്ത് എത്ര റെക്കോർഡ്സ് കാണിക്കണം എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പേജ് നൈറ്റിൻ്റെ അകത്ത് ഫൈവ് എന്ന് കൊടുക്കുകയാണ് ഫൈവ് നിന്ന് കൊടുത്തിട്ട് ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് റെക്കോർഡായിരിക്കും ഒരു പേജിൽ ഉണ്ടാവുക അതായത് ഇത് ആക്ച്വലി ഇപ്പം അഞ്ച് പേജായിട്ട് സ്പ്ലിറ്റായി ഇങ്ങനെ നമ്മൾ പേജിനേഷൻ കാണിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് റെക്കോർഡ്സ് നമ്മുടെ ടേബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന് ഇങ്ങനെ പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെക്കോർഡിന്റെ കൗണ്ട് എടുക്കണം ആ കൗണ്ട് എടുത്ത ശേഷമാണ് നമുക്കിങ്ങനെ പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് റെക്കോർഡ്സ് ഉള്ള വളരെ വലിയൊരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് പെർഫോമൻസ് ഇഷ്യൂവിന് ചിലപ്പോൾ കാരണമാവും സൊ അത്തരം സിനാരിയോസിൽ നമുക്ക് വേറെ ടൈപ്പ് പേജിനേഷൻസ് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലാറവിൽ തരുന്നുണ്ട് അതിലോരണം എന്ന് പറയുന്നത് സിമ്പിൾ പേജിനേറ്റ് എന്നുള്ള ഓപ്ഷനാണ് അതായത് പേജിനേറ്റിന് പകരം നമ്മൾ സിമ്പിൾ പേജിനേറ്റ് ഇന്ന് കൊടുക്കുന്നു ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും കിട്ടുന്നത് നമുക്ക് പേജ് നമ്പേഴ്സ് വരുന്നില്ല പകരം പ്രീവിയസ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനായിരിക്കും വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പേജിനേഷൻ ഓപ്ഷനാണ് കർസർ പേജിനേറ്റ് എന്ന് പറയുന്നത് കർസർ പേജിനേറ്റ് നിന്ന് വിളിക്കാം ദെൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ വ്യത്യാസം ഒന്നുമില്ല സിമ്പിൾ പേജിനേറ്റ് പോലെ തന്നെയാണ് പക്ഷേ സിമ്പിൾ പേജിനേറ്റിൽ നമ്മൾ പേജ് നമ്പർ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവരിവിടെ കർസർ എന്നുള്ളൊരു ഒരു എൻകോഡഡ് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത് ലാർവലിൻ്റെ ഡോക്യൂമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അതായത് നമുക്ക് ഒരുപാട് റെക്കോർഡ്സ് ലക്ഷക്കണക്കിന് റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിളിൽ നിന്ന് നമ്മൾ പേജിനേഷൻ കാണിക്കുന്ന സമയത്തൊക്കെ കർസർ പേജിനേഷൻ കുറച്ചുകൂടെ ആയിരിക്കും നമ്മൾ ഈ മൂന്ന് പേജിനേറ്റ് മെത്തേഡ്സും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പേജിനേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് അതിന് കൗണ്ട് ഫുള്ളായിട്ട് എടുക്കണം എങ്കിൽ മാത്രമാണ് അതിന് എത്ര പേജ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം ട്വീറ്റ്സ് അങ്ങനെ ഒരു കുറി എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനെ കൗണ്ട് ഫുൾ എടുത്തുകൊണ്ട് വരണം അപ്പം ട്വീറ്റ് എന്നുള്ള ടേബിളിൽ ലക്ഷക്കണക്കിന് റെക്കോർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പെർഫോമൻസിന് അഫക്റ്റ് ചെയ്യും അതിന് ശേഷമാണ് അത് ഓരോ ഇൻഡിവിജ്വൽ പേജ് കാണിക്കുന്നത് അത് സെലക്ട് സ്റ്റാർ ഫ്രം ട്വീറ്റ്സ് ലിമിറ്റ് എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് ദെൻ ഓഫ് സെറ്റ് സോ നമുക്ക് പേജ് നമ്പേഴ്സ് പേജിനേഷൻ്റെ അവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ അതിന് പേജിനായിട്ട് യൂസ് ചെയ്യണം ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പേഴ്സ് കാണിക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പേജിനായിട്ട് യൂസ് ചെയ്യാം അവിടെ ഈ കൗണ്ടിൻ്റെ സ്റ്റെപ്പ് ഒഴിവായി കിട്ടും കാരണം നമുക്ക് പേജ് നമ്പേഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് സെയിം ആയിരിക്കും അപ്പോൾ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് യു ആർ എല്ലിൻ്റെ അകത്ത് പേജ് എന്ന് പറഞ്ഞ് പേജ് വൺ പേജ് ടു ഇങ്ങനെയൊരു യു ആർ എല്ലിൻ്റെ അകത്ത് നമുക്ക് അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിമിൽ ആക്സസ് ചെയ്യാൻ പറ്റും അതേസമയം കുറച്ചുകൂടെ റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിൽ ലക്ഷക്കണക്കിന് റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കർസർ പേജിനായിട്ട് യൂസ് ചെയ്യാം സോ ഈ രണ്ട് മെത്തേഡിലും അത് ആക്ച്വലി ഓഫ് സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ കർസർ പേജിനായിട്ട് കേസിൽ അത് ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് അത് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കീ യൂസ് ചെയ്യും അതായത് ഫോർ എക്സാമ്പിൾ ഐ ഡി ഐ ഡി സോർട്ട് ചെയ്യാവുന്ന ഒരു കീ ആണ് അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ട്വീറ്റ്സ് വെയർ ഐ ഡി ഗ്രേറ്റർ ദാൻ തേർട്ടി ദെൻ ലിമിറ്റ് ഫൈവ് സോ ഇവിടെ നമ്മൾ പേജ് നമ്പർ യൂസ് ചെയ്യുന്നില്ല മറിച്ച് എവിടെ മുതലാണ് റെക്കോർഡ്സ് കാണിക്കുന്നത് അതാണ് ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എൻകോഡ് ചെയ്തേക്കുന്നത് അപ്പം ആ റെക്കോർഡ് മുതൽ നമ്മൾ പറയുന്ന ലിമിറ്റ് അത്രയും റെക്കോർഡ്സ് ആയിരിക്കും അത് ആ പേജിനേഷിൻ്റെ അകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്ന പേജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ നമുക്കിപ്പം നോർമൽ പേജിനേറ്റ് ഈ പേജിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സോ നമുക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പേജിനേറ്റ് ഒന്ന് കൊടുക്കാം സോ ഇവിടെ പ്രോപ്പറായിട്ട് പേജ് നമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പേജിനേഷിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ട്വീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ട്വീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ ടൈറ്റിലും ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് രണ്ടും എൻ്റർ ചെയ്യാതെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ട്വീറ്റിൻ്റെ ടൈറ്റിലും കൊടുക്കുന്നില്ല ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എറ്റ് വരുന്ന കാണാൻ പറ്റും അതായത് നമ്മൾ നോട്ട് നല്ലതായിട്ടുള്ള രണ്ട് ഫീൽഡിലും വാല്യൂ കൊടുത്തിട്ടില്ല അതായത് ടൈറ്റിലും ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യേണ്ട ഫീൽഡ്സാണ് അതിൽ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു എറർ ആണ് വരുന്നത് അപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എറർ വരാനുള്ള അവസരം ഉണ്ടാക്കരുത് അതിന് മുമ്പായിട്ട് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഡേറ്റ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യണം അപ്പോൾ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ക്ലൈൻ്റ് സൈഡിൽ വാലിഡേറ്റ് ചെയ്യാം രണ്ടാമത്തെ സെർവർ സൈഡിൽ വാലിഡേറ്റ് ചെയ്യാം ക്ലൈൻറ്റ് സൈഡിൽ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ക്ലൈൻറ്റ് സൈഡിൽ സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ വാലിഡേറ്റ് ചെയ്യാം നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടും കുറേ വാലിഡേഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് റിക്വേഡ് എന്നുള്ള പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിക്വേഡിൻ്റെ വാലഡേഷൻ വർക്ക് ചെയ്യും ഇമെയിൽ നിന്ന് കൊടുത്താൽ ഇമെയിൽ വാലിഡേഷൻ വർക്ക് ചെയ്യും അതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ എച്ച് ഡി എം എൽ ഫൈവിൻ്റെ അകത്തുള്ളതാണ് പക്ഷേ ഇത് കൂടാതെ തന്നെ നമ്മൾ സെർവർ സൈഡിലും കൂടെ വാലിഡേറ്റ് ചെയ്യണം കാരണം നമുക്കൊരിക്കലും ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എങ്ങനെ വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ക്ലയൻറ് സൈഡ് എന്ന് പറയുന്നത് യൂസറിന് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളതാണ് അതുകൊണ്ട് യൂസറിന് ഏത് രീതിയിലും അതിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റ അത് വാലിഡേറ്റഡ് ആണെന്ന് വിശ്വസിക്കരുത് ഓൾവേസ് സർവസ് സൈഡിൽ അതിനെ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം ലാർവലിൻ്റെ കേസിൽ വാലിഡേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് നമ്മൾ ട്വീറ്റിലെ സ്റ്റോർ മെത്തേഡിൽ വരുന്നു അപ്പോൾ നമ്മൾ ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വരുന്ന റിക്വസ്റ്റ് ആ റിക്വസ്റ്റ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം റിക്വസ്റ്റ് ദെൻ അതിനകത്ത് നമുക്ക് വാലിഡേറ്റ് എന്നുള്ളൊരു മെത്തേഡ് പറയാം ഈ വാലിഡേറ്റ് മെത്തേഡിൻ്റെ അകത്ത് ഒരു അറേ നമുക്ക് പാസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും വാലിഡേഷൻ വർക്ക് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഓരോ ഫീൽഡും അതിന് എന്ത് വാലിഡേഷൻ വേണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് ടൈറ്റിലും ഡീറ്റെയിൽസും ആണ് ഇവിടെ വാലിഡേറ്റ് ചെയ്യേണ്ടത് അപ്പം ടൈറ്റിൽ പറയുന്നു ദെൻ ഇവിടെ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ആ വാലിഡേഷൻ്റെ റൂൾസ് പറഞ്ഞു കൊടുക്കണം ദെൻ അടുത്തത് ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസിൽ വന്നിട്ട് വാലിഡേഷൻ്റെ റൂൾസ് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ടൈറ്റിലിൻ്റെ കേസിൽ നമുക്ക് വേണ്ട വാലിഡേഷൻ എന്ന് പറയുന്നത് റിക്വയർഡ് ആണ് അതായത് അതിലെ വാല്യൂ റിക്വയേർഡ് ആയിരിക്കും അതിൽ വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ അര കാണിക്കും ഡീറ്റെയിൽസിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുകയാണ് റിക്വേർഡ് നമുക്ക് ഒരു വാലിഡേഷൻ റൂൾ മാത്രമല്ല പറയാൻ പറ്റുന്നത് നമുക്ക് എത്ര വാലിഡേഷൻ റൂൾ വേണമെങ്കിലും പറയാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ലാർവലിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാലിഡേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലിഡേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ എങ്ങനെയൊക്കെ വാലിഡേറ്റ് ചെയ്യാം ഏതൊക്കെ വാലിഡേഷൻസ് ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിക്വയർഡ് ഒരു വാലിഡേഷൻ ആണ് യൂണീക്ക് അല്ലെങ്കിൽ മാക്സിമം മിനിമം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വാലിഡേഷൻസ് അവൈലബിൾ ആണ് ഇവിടെ അവൈലബിൾ വാലിഡേഷൻ റൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാലിഡേഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് മുഴുവനൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് വാലിഡേഷൻ റൂൾസ് ഓർത്തിരുന്നാൽ മതി ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ റെഫർ ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും സോ നിരവധി തരത്തിലുള്ള റൂൾസ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഡേറ്റിന്റെ വാലിഡേഷൻ പറയുകയാണ് അത് റിക്വേഡ് ആണ് നമുക്ക് ഇങ്ങനെ പൈപ്പ് സിമ്പിൾ വെച്ചിട്ട് നമുക്ക് എത്ര വാലിഡേഷൻ വേണമെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഈ സ്റ്റാർട്ട് ഡേറ്റ് അത് ഫസ്റ്റ് അത് ആണ് അതായത് അതിൽ വാല്യൂ വാല്യുണ്ടാവണം ദെൻ പറഞ്ഞിട്ടാണ് ഡേറ്റ് അതായത് ഇതിന്റെ ടൈപ്പ് ഡേറ്റ് ആയിരിക്കണം ഡേറ്റ് ഫോർമാറ്റിൽ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല ദൻ പറഞ്ഞാണ് ആഫ്റ്റർ ടുമോറോ അതായത് നാളെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫിനിഷ് ഡേറ്റിൽ പറഞ്ഞേക്കാണ് അത് റിക്വയർഡ് ആണ് ഡേറ്റ് ആണ് ദെൻ സ്റ്റാർട്ട് ഡേറ്റിന് ശേഷം ആയിരിക്കണം നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റാർട്ട് ഡേറ്റ് ഏതാണോ അതിന് ശേഷം ആയിരിക്കണം ഇതിന്റെ വാല്യു വരേണ്ടത് സോ ഈ ഡോക്യുമെന്റേഷൻ റെഫർ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള വാല്യുവേഷൻ റൂൾസ് മനസ്സിലാക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ടൈറ്റിലും ഡീറ്റെയിൽസും റിക്വേർഡ് ആണ് അത് രണ്ടും നമ്മൾ കൊടുത്തു ആക്ച്വലി ഇതിലെ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം ഓക്കെ അതിന് നമ്മളായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ഈ വാലിഡേറ്റ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഈ വാലിഡേഷൻ ഫെയിൽ ആയാൽ അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല നമ്മൾ വീണ്ടും ഫോമിൽ വന്നിട്ട് ഇത് എം ടി ആയിട്ട് സേവ് ചെയ്യാൻ നോക്കുകയാണ് സേവ് ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല ഈ പേജിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു വരികയാണ് ചെയ്തത് അതായത് ഈ വാലിഡേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഒക്കെ വെച്ച് അത് തിരിച്ച് അത് ഏത് പേജിലാണോ ഇരുന്നത് ആ പേജിലേക്ക് റീഡറക്ട് ചെയ്ത് വരും ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒന്നും ഇല്ല എങ്കിലും ലാർവൽ ആ എററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആക്ച്വലി ഈ പേജിലേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിനി അത് ഡിസ്പ്ലേ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പേജിൽ വരുന്നു ദൻ ഇവിടെ നമ്മൾ പറയുകയാണ് അറ്റിഫ് എറേഴ്സ് ഡോളർ എറേഴ്സ് എന്നുള്ള ഒരു വേരിയകത്തായിരിക്കും അവർ ആക്ച്വലി ആഡ് ചെയ്ത് തരുന്നത് നമ്മൾ പറയുകയാണ് ഇഫ് എറേഴ്സ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എറേസ് ആരോ എനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യാം ഇവിടെ പറയുകയാണെങ്കിൽ എൻഡിഫ് ഡിഫ് ദെൻ നമുക്കിവിടെ പറയാം ഡോളർ എറേഴ്സ് സേവ് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടൈറ്റിൽ ഡീറ്റെയിൽസ് ഈ രണ്ട് ഫീൽഡും ആണെന്ന് കാണാൻ പറ്റും സപ്പോസ് ഞാനിവിടെ ടൈറ്റിൽ കൊടുക്കുകയാണ് ടെസ്റ്റ് ടൈറ്റിൽ നിന്ന് കൊടുക്കുന്നു ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടും നമുക്ക് ടൈറ്റിൽ ഫീൽഡ് റിക്വേർഡ് വന്നു അപ്പോൾ നമ്മൾ കൺട്രോളറിൽ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റിൽ നിന്നും ഡീറ്റെയിൽസ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഫീൽഡിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ ഫോമിൻ്റെ അകത്ത് കൊടുത്ത പേര് ട്വീറ്റ് അണ്ടർ സ്കോർ ടൈറ്റിൽ ട്വീറ്റ് അണ്ടർ സ്കോർ ഡീറ്റെയിൽസ് എന്നാണ് അപ്പോൾ ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി വാലിഡേറ്റ് ചെയ്യുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഫോം ഡേറ്റേനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോം ഡേറ്റയിൽ ആക്ച്വലി ടൈറ്റിലും ഇല്ല ഡീറ്റെയിൽസും ഇല്ല നമ്മൾ കൊടുത്തേക്കുന്ന പേര് വേറെയാണ് അപ്പം നമ്മളിവിടെ പറയണം ടൈറ്റിലിന് പകരം ട്വീറ്റ് ടൈറ്റിൽ എന്ന് പറയണം അതുപോലെ ഡീറ്റെയിൽസിന് പകരം ട്വീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയണം സോ ഇനി നമ്മളിത് സേവ് കഴിഞ്ഞാൽ ഇവിടെ ട്വീറ്റ് ടൈറ്റിൽ ട്വീറ്റ് ഡീറ്റെയിൽസ് എന്നായിട്ട് മാറി ഇനി നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് ടെസ്റ്റ് ടൈറ്റിൽ സേവ് കഴിഞ്ഞാൽ ആ ടൈറ്റിലിന്റെ വാലിഡേഷൻ എറർ പോയി ഇപ്പൊ ഡീറ്റെയിൽസിൽ മാത്രമേ എറുള്ളൂ നമ്മൾ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇത് സേവ് ആവും ടെസ്റ്റ് ഡീറ്റെയിൽസ് ഇപ്പം രണ്ടും കറക്റ്റാണ് ഇതിപ്പോൾ പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് ട്വീറ്റ്സിന്റെ ലിസ്റ്റിംഗ് പേജിലേക്ക് പോയി അപ്പോൾ നമ്മുടെ വാലിഡേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം അതിന് നമുക്ക് രണ്ട് ഉള്ളത് ഒന്നുകിൽ എല്ലാ എറേഴ്സും ഒരുമിച്ച് ഒരു ലിസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഓരോ ഫീൽഡിൻ്റെയും താഴെ അതായത് ഈ ടൈറ്റിൽ ഫീൽഡിൻ്റെ എറർ ഇതിൻ്റെ താഴെ കാണിക്കണം ഡീറ്റെയിൽസിൻ്റെ എറർ അതിൻ്റെ താഴെ കാണിക്കണം അങ്ങനെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ലാർവൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ നമ്മൾ ക്രിയേറ്റിൻ്റെ പേജിൽ വരുന്നു ദെൻ ഓരോ ഫീൽഡും ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഈ ഫീൽഡിൻ്റെ ടെക്സ്റ്റ് അത് കാണിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പറയാം ഇവിടെ നമുക്ക് എറർ എന്നുള്ളൊരു ഡയറക്റ്റീവ് യൂസ് ചെയ്യാം അറ്റ് എറർ ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ പേര് പറയാണ് അറ്റ് എറർ ഓഫ് ട്വീറ്റ് ടൈറ്റിൽ അതായത് ട്വീറ്റ് ടൈറ്റിൽ എന്നുള്ള ഫീൽഡിൽ എന്തെങ്കിലും ഒരു എറർ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് കാണിച്ചാൽ മതി അറ്റ് എൻഡ് എറർ ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടാഗിൽ പറയുകയാണ് ഡോളർ മെസ്സേജ് ഈ മെസ്സേജ് എന്നുള്ള പേര് ഇതിൻ്റെ അകത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അതായത് ഈ എററിൻ്റെ അകത്ത് മാത്രമാണ് ഈ മെസ്സേജ് എന്നുള്ള വേരിയബിൾ ഉണ്ടാവുള്ളൂ അത് ഓട്ടോമാറ്റിക്കലി ലാറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ട്വീറ്റ് ടൈറ്റിൽ എന്നുള്ള ഫീൽഡിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ നമുക്ക് ഈ മെസ്സേജ് എന്നുള്ള വേരിയബിളിൽ കിട്ടും ദെൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം അപ്പോൾ ട്വീറ്റ് ടൈറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ മെസ്സേജ് ഇവിടെ കാണിക്കും ഇത് തന്നെ കോപ്പി ചെയ്യാം ദെൻ ടെക്സ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ട്വീറ്റ് ടൈറ്റിലിൻ്റെ സ്ഥാനത്ത് ഇവിടെ ട്വീറ്റ് ഡീറ്റെയിൽസ് എന്നാണ് ഓക്കെ അപ്പോൾ ട്വീറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഫീൽഡിൽ എന്തെങ്കിലും എറർ എയറുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും സേവ് ചെയ്യാം വീണ്ടും നമ്മൾ ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ വരുന്നു രണ്ട് ഫീൽഡ് എം ടി ആയിട്ട് നമ്മൾ സേവ് കൊടുക്കുകയാണ് ഇവിടെ എറർ മെസ്സേജ് വന്നു പക്ഷേ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയില്ല നമുക്ക് ആ പൊസിഷൻ മാറ്റിയിട്ട് ഈ ഡിവിന് പുറത്തേക്ക് ഇടാം അതിന് ഇനി ഒന്നുകൂടെ നമുക്ക് സേവ് കൊടുക്കാം ഇപ്പോൾ ആയിട്ടുള്ള പൊസിഷനിൽ എറർ മെസ്സേജ് കാണിച്ചു ട്വീറ്റ് ടൈറ്റിലിൻ്റെ എറർ കാണിച്ചു ട്വീറ്റ് ഡീറ്റെയിൽസിൻ്റെ എറർ കാണിച്ചു ഇനി ഞാൻ ടൈറ്റിൽ എൻ്റർ ചെയ്യാണ് ഈസ് എ ടെസ്റ്റ് ടൈറ്റിൽ ഇനി സേവ് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിലിൻ്റെ അവിടെയുള്ള എറർ പോയി പക്ഷേ ഡീറ്റെയിൽസിൻ്റെ അവിടെ എറർ ഉണ്ട് ബട്ട് ഇവിടെ ഒരു പ്രശ്നം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു ദെൻ ഡീറ്റെയിൽസ് എം ടി ആയിട്ട് വിടുന്നു ദെൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ എറർ പേജ് വന്നു പക്ഷേ ടൈറ്റിലിൻ്റെ പഴയ വാല്യൂ പോയി കാരണം ഫോം സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ അവിടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അങ്ങനെ പഴയ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാല്യൂ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കാം ഇവിടെ ഞാൻ പറയുകയാണ് വാല്യൂ ഈക്വൽസ് ദെൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഓൾഡ് എന്നുള്ള ഒരു മെത്തേഡ് വെച്ച് നമുക്ക് പഴയ വാല്യൂ ആക്സസ് ചെയ്യാം ഉദാഹരണത്തിന് ഓൾഡ് ഓഫ് ട്വീറ്റ് അണ്ടർ സ്കോർ ടൈറ്റിൽ ഇത് തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ഏരിയയുടെ അകത്തും കൊടുക്കാം ടെക്സ്റ്റ് ഏരിയയ്ക്ക് വാല്യൂ പ്രോപ്പർട്ടി ഇല്ല അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഏരിയയുടെ അകത്ത് അത് കൊടുക്കാം സോ ഓൾഡ് ഓഫ് ട്വീറ്റ് ഡീറ്റെയിൽസ് അപ്പോൾ പഴയ വാല്യൂ കൂടെ ഡിസ്പ്ലേ ആയി കിട്ടും സേവ് ചെയ്യുന്നു ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഫീൽഡും ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല എനിക്ക് എറർ മെസ്സേജ് കിട്ടി ദെൻ ഇവിടെ ഞാനൊരു വാല്യൂ കൊടുക്കുന്നു ദെൻ സേവ് കൊടുക്കുന്നു അപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്ത വാല്യൂ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ഫില്ല് ചെയ്യാത്ത ആ ഫീൽഡ് മാത്രം ഫില്ല് ചെയ്താൽ മതി ഇനി സപ്പോസ് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടില്ല ട്വീറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തതെങ്കിൽ സേവ് കൊടുത്തുകഴിയുമ്പം ആ ടൈറ്റിലിൻ്റെ അവിടെ എറർ വന്നു ട്വീറ്റ് ഡീറ്റെയിൽസിൻ്റെ ഞാൻ നേരത്തെ എൻ്റർ ചെയ്ത കണ്ടന്റ് പോവാതെ അവിടെ തന്നെ നിന്നു ഇനി നമുക്ക് ഈ അറേ ഡിസ്പ്ലേ ആവുന്നത് നമുക്ക് കളയാൻ ഇതിൻ്റെ അകത്തുനിന്ന് സോ ഈ ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ എറർ മെസ്സേജ് റെഡ് കളറിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലാസ് കൊടുക്കാം ടേൽവിൻ്റിന്റെ ക്ലാസ് കൊടുക്കുന്നു ക്ലാസ് ഈക്വൽസ് ടെക്സ്റ്റ് റെഡ് ഫോർ ഹൺഡ്രഡ് ഇനി നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് കളറിൽ എറർ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലാറവിൽ വാലിഡേഷൻ ചെയ്യാൻ പറ്റും വാലിഡേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലിഡേഷൻ്റെ അകത്തുള്ള മറ്റു റൂൾസ് അറിയാനായിട്ട് സാധിക്കും സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്ത ട്വീറ്റ്സ് ഇവിടെ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ട്വീറ്റിൻ്റെയും നേരെ നമുക്കൊരു എഡിറ്റ് ബട്ടൺ കൊടുക്കണം ദൻ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എഡിറ്റ് പേജിൽ ആ കണ്ട ലോഡായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടൻറ്റ് അപ്ഡേറ്റ് ആവണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ലിസ്റ്റിംഗ് പേജിൻ്റെ അകത്ത് ഒരു ലിങ്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ട്വീറ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഇൻഡെക്സ് പേജിൽ വരുന്നു സോ ഇവിടെ നമ്മൾ ഓരോ ട്വീറ്റും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മറ്റൊരു ആങ്കർ ടാഗ് പറയാം എ എച്ച് റെഫ് ഈക്വൽസ് ഇവിടെ ആക്ച്വലി നമുക്ക് വേണ്ട ഫോർമാറ്റ് നമ്മുടെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി സ്ലാഷ് എഡിറ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടത് നമുക്കിത് കോപ്പി ചെയ്തിട്ട് ആ ഫോർമാറ്റ് ഇവിടെ പറയാം ട്വീറ്റ്സ് ഇവിടെ ഐ ഡി ആണ് വരേണ്ടത് ഐ ഡി എന്ന് പറയുന്നത് ആക്ച്വലി ഡോളർ ട്വീറ്റ് ഓഫ് ഐ ഡി ദെൻ എഡിറ്റ് ദെൻ അതിന് നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം ദെൻ സേവ് ചെയ്യുന്നു ഇപ്പോൾ ഓരോ ട്വീറ്റിൻ്റെയും നേരെ ഒരു എഡിറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും ഇനി നമുക്ക് അതിന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ എഡിറ്റിൻ്റെ പേജിൽ പോകുന്നു ആക്ച്വലി എഡിറ്റിൻ്റെ പേജിൽ നമുക്ക് വേണ്ടത് ഈ ഷോ എന്നുള്ള പേജിൽ വേണ്ട സെയിം കാര്യമാണ് അതായത് നമ്മൾക്ക് ആക്ച്വലി വേണ്ട എന്താണ് ഈ ട്വീറ്റിൻ്റെ ടൈറ്റിലും ഡീറ്റെയിൽസും ഒക്കെ എഡിറ്റബിൾ ആയിട്ട് വരണം ഈ ഷോ ചെയ്യുന്ന പേജിൻ്റെ അകത്ത് കാണുന്നതും അതുതന്നെയാണ് സോ നമുക്ക് ഈ ഷോ എന്നുള്ള പേജിൻ്റെ ഈ കോഡ് കോപ്പി ചെയ്യാം അത് താഴെ എഡിറ്റിൽ പേസ്റ്റ് ചെയ്യാം ദെൻ ട്വീറ്റ്സിന് ഷോയ്ക്ക് പകരമായിട്ട് നമുക്ക് എഡിറ്റ് എഡിറ്റെന്നുള്ളൊരു പേജ് വേണം എഡിറ്റ് സോ അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ആയിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം സോ നമ്മുടെ വ്യൂസിൽ ട്വീറ്റ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക എഡിറ്റ് ഡോട്ട് ബ്ലെയ്ഡ് ഡോട്ട് പി എച്ച് പി എന്ന് പേര് കൊടുക്കുന്നു അവിടെ നമുക്ക് ഈ ഷോ എന്നുള്ള പേജിൻ്റെ കോഡ് സെയിം കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇനി നമ്മൾ എഡിറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എറാണ് ആണ് നമ്മളിവിടെ ഐ ഡി കൊടുത്തിട്ടില്ല ഓക്കെ എഡിറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഐ ഡി ആവശ്യമാണ് സോ നമ്മൾ അവിടെ ഐ ഡി കൊടുക്കുന്നു ദെൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഡിസ്പ്ലേ പേജിൻ്റെ സെയിം ആണ് വന്നത് നമുക്ക് അത് മാറ്റിയിട്ട് എഡിറ്റ് പേജ് ആക്കി മാറ്റണം ഇതിനെ ഇപ്പോൾ എഡിറ്റ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിയിൽ വരുന്നു നമുക്കിവിടെ പറയാം എഡിറ്റ് ട്വീറ്റ് എന്ന് പറയാം ഈ എച്ച് വൺ ടാഗ് എടുത്ത് കളയാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് സെയിം ഫോം തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത് നമ്മൾ ക്രിയേറ്റിൻ്റെ പേജിൽ വന്നിട്ട് ഈ ഫോമിൻ്റെ കോഡ് നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നു ദെനത് എഡിറ്റ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിയിൽ പേസ്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ എഡിറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഫോം ഇവിടെ വന്നിട്ടുണ്ട് ഇനി ആക്ച്വലി ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങനെയല്ല കാണുന്നത് അതിന് പകരം ഈ ഡീറ്റെയിൽസ് ഈ ടെക്സ്റ്റ് ബോക്സിലും ടെക്സ്റ്റ് ഏരിയയുടെ അകത്തുമാണ് വരേണ്ടത് സോ ഇവിടെ വാല്യുവിൻ്റെ അവിടെ ഓൾഡ് കിടക്കുന്നുണ്ട് അത് നമുക്ക് കളയാം ദെൻ അവിടെ നമ്മൾ പറയുകയാണ് ഡോളർ ട്വീറ്റ് ടൈറ്റിൽ അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ഏരിയയിലും പറയുകയാണ് ഓൾഡ് എടുത്ത് കളയുന്നു ദെൻ പറയുന്നു ഡോളർ ട്വീറ്റ് ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നു പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പാർട്സ് മോളിൽ കിടക്കുന്നത് റിമൂവ് ചെയ്ത് കളയാം സോ ഇത്രയും കണ്ടന്റ് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ റിമൂവ് ചെയ്യുന്നു ദെൻ ദനിത് സേവ് ചെയ്യുന്നു ട്വീറ്റിൻ്റെ ടൈറ്റിലും ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഏത് ട്വീറ്റ് കൊടുത്തുകഴിഞ്ഞാലും ട്വീറ്റ് ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്വീറ്റിൻ്റെ ടൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരുന്നത് ഇനി നമ്മൾ സേവ് കൊടുക്കുന്ന സമയത്ത് ഇത് ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ആവണം അപ്പോൾ നമുക്ക് ഈ സേവ് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് അതിനെ നമുക്ക് അപ്ഡേറ്റ് എന്ന് കൊടുക്കാം ദെൻ ഈ ക്യാൻസൽ ബട്ടൺ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫോം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സേവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് സബ്മിറ്റ് ആവുന്നത് എങ്ങോട്ടാണ് ഇപ്പോൾ ഇത് സബ്മിറ്റ് ആവുന്നത് ഫോം മെത്തേഡ് പോസ്റ്റ് സ്ലാഷ് ട്വീറ്റ്സ് എന്നുള്ള പേജിലേക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഓരോ റൂട്ടും അത് ആഡിനും എഡിറ്റിനും ഡിലീറ്റിനും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ വെബ് ഡോട്ട് പി എച്ച് പിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്വീറ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പാച്ച് റിക്വസ്റ്റ് ആണ് വേണ്ടത് സോ ഇവിടെ പാച്ച് റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ടത് സ്ലാഷ് ട്വീറ്റ്സ് പിന്നെ അതിൻ്റെ ഐ ഡി ഈ യു ആറിൽക്ക് ഒരു പാച്ച് റിക്വസ്റ്റ് ആണ് ആക്ച്വലി അയക്കേണ്ടത് സോ നമ്മൾ എഡിറ്റ് പേജിൽ വരുന്നു ഇവിടെ പറയുകയാണ് ട്വീറ്റ്സ് സ്ലാഷ് ഇവിടെ ആക്ച്വലി ട്വീറ്റിൻ്റെ ഐ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ബ്രാക്കറ്റ് പറയുന്നു ദെൻ ഡോളർ ട്വീറ്റ് ബ്രാക്കറ്റിൽ ഐ ഡി സോ ഈ യു ആറിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് പോകും ഓക്കെ പക്ഷേ നമുക്ക് ആക്ച്വലി വേണ്ടത് പോസ്റ്റ് അല്ല പാച്ച് റിക്വസ്റ്റ് ആണ് പക്ഷേ നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നത് ഗെറ്റും പോസ്റ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ മെത്തേഡ് ഈക്വൽസ് ഗെറ്റ് എന്നോ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മെത്തേഡ് ഈക്വൽസ് പാച്ച് എന്ന് പറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അറ്റ് മെത്തേഡ് എന്നുള്ളൊരു ഡയറക്റ്റീവ് ഈ അറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഏത് മെത്തേഡ് നെയിമാണ് കൊടുക്കുന്നത് അതായിരിക്കും വർക്ക് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പാച്ച് എന്നാണ് പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പോസ്റ്റ് എന്ന് കൊടുത്താലും ഇതൊരു പാച്ച് റിക്വസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ സെർവറിൻ്റെ അകത്ത് ചെല്ലുന്നത് ദെൻ ഇത് സേവ് ചെയ്യുന്നു ദെൻ നമുക്ക് ട്വീറ്റ് കൺട്രോളറിൽ വരാം ഇവിടെ ആക്ച്വലി ഈ സെൻഡ് ചെയ്ത റിക്വസ്റ്റ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ വെബിൽ പോയി കഴിഞ്ഞാൽ ഈ പാച്ച് റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നത് ട്വീറ്റ് കൺട്രോളറിൻ്റെ അകത്ത് അപ്ഡേറ്റ് എന്നുള്ള ഫങ്ഷനാണ് അതായത് ഫോം എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പം അതിവിടാണ് വരുന്നത് സ്റ്റോറിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യണം അതായത് ആദ്യം അതിനെ വാലിഡേറ്റ് ചെയ്യണം വാലിഡേറ്റ് ചെയ്ത ശേഷം വ്യത്യാസമുള്ളത് പുതിയ ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്വീറ്റ് അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത് സോ നമുക്ക് ഈ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം ദെൻ അപ്ഡേറ്റിൻ്റെ ഫങ്ഷൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്നു നമുക്ക് ആദ്യം വേണ്ടത് വാലിഡേഷൻ ആണ് അതിൽ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ട്വീറ്റ് എഡിറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ടൈറ്റിൽ റിക്വയർഡ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് റിക്വയർഡ് ആണ് സോ വൺസ് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ആ ട്വീറ്റിനെ എടുക്കണം ആ ട്വീറ്റ് സെലക്ട് ചെയ്യണം അതിന് ശേഷമാണ് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ആദ്യം ഡോളർ ട്വീറ്റ് ഈക്വൽസ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്വീറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം ട്വീറ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മിസ്സാക്കിയിട്ടുണ്ട് അപ്ഡേറ്റിൻ്റെ അവിടെ ഒരു ഐ ഡി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് വെബിൽ വന്നു കഴിഞ്ഞാൽ ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി ആണോ വരുന്നത് ഈ ഐ ഡി നമുക്കിവിടെ റെഫർ ചെയ്യാൻ പറ്റും ഡോളർ ഐ ഡി അപ്പോൾ ട്വീറ്റ് ഫൈൻഡ് ഡോളർ ഐ ഡി ഇപ്പം നമുക്ക് ആ ഐ ഉള്ള ട്വീറ്റ് കിട്ടി ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ഡേറ്റ് ചെയ്താൽ മതി ട്വീറ്റ് ദെൻ അതിൻ്റെ നമുക്ക് ആദ്യം ടൈറ്റിൽ ചേഞ്ച് ചെയ്യണം ടൈറ്റിൽ ഈക്വൽസ് ഇനി അതിൻ്റെ പുതിയ ടൈറ്റിൽ വേണം അത് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത ഈ റിക്വസ്റ്റിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിനായിട്ട് റിക്വസ്റ്റ് ആരോ ട്വീറ്റ് അണ്ടർ സ്കോർ ടൈറ്റിൽ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം ഡീറ്റെയിൽസ് റിക്വസ്റ്റ് ട്വീറ്റ് അണ്ടർ സ്കോർ ഡീറ്റെയിൽസ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത് ഇത്രയും ചെയ്തതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ആവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്വീറ്റ് ആരോ സേവ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു ദെൻ ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ശേഷം അത് ട്വീറ്റ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്കിത് സേവ് ചെയ്യാം ദൻ വീണ്ടും നമുക്കൊരു ട്വീറ്റ് എഡിറ്റ് ചെയ്യാം സോ ആദ്യം വാലിഡേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ കളയാം ദൻ അപ്ഡേറ്റ് കൊടുക്കാം സോ ട്വീറ്റിൻ്റെ ടൈറ്റിൽ വേണം എന്ന് എറർ മെസ്സേജ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ടൈറ്റിൽ അപ്ഡേറ്റ് ടെസ്റ്റ് ട്വീറ്റ് അപ്ഡേറ്റഡ് തന്നെ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത ശേഷം ട്വീറ്റ്സിൻ്റെ പേജിലേക്ക് വന്നു നമുക്ക് ഈ ട്വീറ്റ്സിൻ്റെ പേജിലേക്ക് വരുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ വ്യൂ പേജിലേക്ക് വരാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ട്വീറ്റ്സിലേക്ക് പോകുന്നതിന് പകരം ട്വീറ്റ്സ് സ്ലാഷ് ട്വീറ്റിൻ്റെ ഐ ഡി കൊടുക്കാം ഇവിടെ ഡോളർ ഐ ഡി അപ്പോൾ കറക്റ്റ് ആ ട്വീറ്റിലേക്ക് തന്നെ റീഡറക്റ്റ് ചെയ്ത് പോകും നമുക്ക് വീണ്ടും ഒരു ട്വീറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂ ടൈറ്റിൽ ന്യൂ ഡീറ്റെയിൽസ് ഇനി അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായിട്ട് അതിൻ്റെ വ്യൂ പേജിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഓപ്പറേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഒരു ഡിലീറ്റിൻ്റെ ഓപ്ഷനാണ് നമുക്ക് ഈ വ്യൂ പേജിൻ്റെ അകത്ത് ഒരു ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വയ്ക്കാം അതായത് ഈ പേജ് വ്യൂ ചെയ്ത് ഇവിടെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ട്വീറ്റ് റിമൂവ് ആയിപ്പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്വീറ്റിൻ്റെ ഡിസ്പ്ലേ പേജിൽ വരികയാണ് അത് ഷോ എന്നുള്ള പേജാണ് ഷോ ഡോട്ട് പ്ലേ ഡോട്ട് പി എച്ച് പി സോ അതിനായിട്ട് നമുക്കിവിടെ ഒരു എച്ച് ടി എം എൽ ഫോം പറയാം ഓക്കെ ആ ഫോമിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് കൊടുക്കാം ദെൻ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു ട്വീറ്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള റൂട്ട് എന്താണ് നമ്മൾ ഡിലീറ്റ് റിക്വസ്റ്റ് ഈ സെയിം പാച്ചിൽ കൊടുത്ത അതേ യു ആറിൽ തന്നെയാണ് പക്ഷേ റിക്വസ്റ്റിൻ്റെ ടൈപ്പ് മാറും പാച്ച് മാറിയിട്ട് അത് ഡിലീറ്റ് ഡിലീറ്റാവും അപ്പോൾ ഈ സെയിം യു ആറിൽ തന്നെ ട്വീറ്റ്സ് സ്ലാഷ് ഐ ഡി ഇതേ യു ആറിൽ തന്നെയാണ് വേണ്ടത് നമ്മളിവിടെ പറയാണ് സ്ലാഷ് ട്വീറ്റ്സ് സ്ലാഷ് ഡോളർ ട്വീറ്റ് ഐ ഡി ഇനി നമുക്ക് വേണ്ടത് സി എസ് ആർ എഫ് ടോക്കൺ വേണം സി എസ് ആർ എഫ് എന്ന് പറയുന്നു ഇനി നമുക്ക് മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അറ്റ് മെത്തേഡ് ദേൻ അവിടെ നമ്മൾ പറയുകയാണ് ഡിലീറ്റ് അതായത് നമ്മൾ ആക്ച്വലി ഒരു ഡിലീറ്റ് റിക്വസ്റ്റ് ആണ് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ വെക്കണം ബട്ടൺ ആ ബട്ടണ് നമ്മൾ റിമൂവ് ട്വീറ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നു റിമൂവ് ട്വീറ്റ് ഇപ്പോൾ ആക്ച്വലി റിമൂവ് ട്വീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ബട്ടൻ്റെ ക്ലാസ് ഒന്നുമില്ല നമുക്കൊരു ബട്ടൺ സ്റ്റൈൽ കൊടുക്കാം ഈ അബൌട്ട് ബട്ടൻ്റെ അതേ ക്ലാസുകൾ കോപ്പി ചെയ്ത് നമുക്ക് നമുക്കതിന് കൊടുക്കാം ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കോപ്പി ചെയ്യുന്നു ദൻ ആ ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നു ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് കൊടുക്കാം ബി ജി ഗ്രേ ടു ഹൺഡ്രഡ് കൊടുക്കുന്നു ദെൻ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റാം നമുക്ക് ടെക്സ്റ്റ് ബ്ലാക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ റിമൂവ് ട്വീറ്റ് എന്നുള്ള ഒരു ബട്ടൺ വന്നു സോ ഇനി റിമൂവ് ട്വീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് ആക്ച്വലി റിസീവ് ആവുന്നത് ട്വീറ്റ് കൺട്രോളറിൻ്റെ അകത്ത് ഈ ഡിസ്ട്രോയ് എന്നുള്ള മെത്തേഡിൻ്റെ അകത്താണ് സോ ഇവിടെയും നമ്മൾ ഐ ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വെബിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ട്വീറ്റ്സ് ഇവിടെ ഐ ഡി പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട് സോ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഇത് വെച്ചാണ് നമ്മൾ ആ ട്വീറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇനി ട്വീറ്റിന് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി പ്രോസസ്സാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ എഡിറ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു ട്വീറ്റ് സെലക്ട് ചെയ്യുന്നു ഡോളർ ട്വീറ്റ് ഈക്വൽസ് ട്വീറ്റ് ഫൈൻഡ് ഡോളർ ഐ ഡി അപ്പോൾ നമുക്ക് ട്വീറ്റ് സെലക്റ്റ് ആയി കിട്ടി ഇനി അതിൻ്റെ ഡിലീറ്റ് മെത്തേഡ് കോൾ ചെയ്താൽ മതി ട്വീറ്റ് ആരോ ഡിലീറ്റ് ഇപ്പം ആ ട്വീറ്റ് റിമൂവായി പോകും ഇനി നമുക്ക് റീഡറക്റ്റ് ചെയ്തിട്ട് ട്വീറ്റിൻ്റെ ലിസ്റ്റിലേക്ക് പോവാം റിട്ടേൺ റീഡയറക്റ്റ് സ്ലാഷ് ട്വീറ്റ്സ് ഇനി നമ്മൾ റിമൂവ് ട്വീറ്റിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വീറ്റ് റിമൂവ് ആയിട്ട് ഇൻഡെക്സ് പേജിലേക്ക് പോയി ട്വീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു വീണ്ടും നമ്മൾ ഒരു ട്വീറ്റ് വ്യൂ ചെയ്യുന്നു റിമൂവ് കൊടുക്കുന്നു ട്വീറ്റ് ഇരുപതായിട്ട് കുറഞ്ഞു ഇവിടെ ആക്ച്വലി നമ്മൾ വേറെ കൺഫർമേഷൻ ഒന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് അത് റിമൂവ് ആയി പോവുകയാണ് നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ആഡ് ചെയ്യാം അതായത് ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കൺഫർമേഷൻ യൂസറുടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സ്ക്രിപ്റ്റ് എഴുതാം ഒരു സ്ക്രിപ്റ്റ് ബ്ലോക്ക് എഴുതുന്നു ദെൻ നമുക്ക് ഈ ഫോമിനൊരു ഐ ഡി കൊടുക്കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പറയുകയാണ് ഡിലീറ്റ് ഫോം എന്ന് പേര് കൊടുക്കുന്നു ഇനി ഡിലീറ്റ് ഫോമിൻ്റെ സബ്മിറ്റ് ഇവൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഓഫ് ഡിലീറ്റ് ഫോം ആഡ് ഇവൻറ്റ് ലിസണർ അതിൻ്റെ സബ്മിറ്റ് ഇവൻ്റ് കോമ ഫങ്ഷൻ അതായത് ഈ ഫോം സബ്മിറ്റ് ആവുന്ന സമയത്ത് ഈ ഫങ്ഷൻ്റെ അകത്ത് കയറും പിന്നെ നമുക്കിവിടെ ഒരു ആർഗ്യുമെൻ്റ് പറയാം ഇവൻറ്റിൻ്റെ ആർഗ്യമെൻറ്റ് പറയുന്നു ഇനി നമുക്ക് ഒരു കൺഫർമേഷൻ ചോദിക്കണം യൂസറുടെ അടുത്തുനിന്ന് അതായത് ഇഫ് കൺഫേം ടു യു വാണ്ട് ടു റിമൂവ് ദിസ് ട്വീറ്റ് ഇത് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോം സബ്മിറ്റായി പോകട്ടെ കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നോട്ട് കൊടുക്കാം അതായത് ഇത് കൺഫേം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ പറയുകയാണ് ഇവൻ്റ് ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് അതായത് നമ്മളിത് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോമിൻ്റെ സബ്മിഷൻ അത് പ്രിവെൻറ്റ് ചെയ്ത് വെക്കും അതായത് ഫോം സബ്മിറ്റ് ആവില്ല ഞാൻ സേവ് ചെയ്യുന്നു ട്വീറ്റിൻ്റെ വ്യൂ പേജിൽ വരുന്നു റിമൂവ് ട്വീറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളോട് ആ കൺഫർമേഷൻ ചോദിക്കുന്നു ഞാനത് ക്യാൻസൽ കൊടുക്കുകയാണ് പ്രിവെൻറ്റ് ഡിഫോൾട്ട് വർക്ക് ചെയ്തു ആ സബ്മിഷൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആവില്ല പക്ഷേ ഞാൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രിവെൻറ്റിൻ്റെ ഓപ്പറേഷൻ നടക്കില്ല ഫോം സബ്മിറ്റ് സബ്മിറ്റായിപ്പോയി സോ ആ ട്വീറ്റ് റിമൂവായിപ്പോയി ഇപ്പോൾ നമ്മൾ ട്വീറ്റിൻ്റെ എല്ലാ ക്രെഡ് ഓപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്തു ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്തു അത് ലിസ്റ്റ് ചെയ്തു ഇൻഡിവിജ്വൽ ട്വീറ്റിനെ വ്യൂ ചെയ്തു അതിനെ എഡിറ്റ് ചെയ്തു അത് അപ്ഡേറ്റ് ചെയ്തു അത് ഡിലീറ്റ് ചെയ്തു സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ദിസ് ഇസ് ടീൻ ടു സൈനിങ് ഓഫ്